നമ്മുടെ ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാവുന്നത് ഇൻഫാമിന്റെ ദേശീയ അധ്യക്ഷൻ റവൻ ഫാദർ ജോസഫ് ഒറ്റപ്പിള്ളാക്കൽ അച്ഛനെ ലാൻഡ്സ്കേപ്പിന്റെ പേരിൽ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതിച്ചു. ലാൻഡ് ഡോക്ടർ എം വി പ്രസാദ്, ഡോക്ടർ പ്രസാദിനെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാൻഡ് സജി ഇടമരത്തിനെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാധാരണ രീതിയിലുള്ള എക്സസൈസ് വഴിയായിട്ടും ഡോക്ടറെ ചെറിയ മരുന്നുകൊണ്ടും ഈ രോഗത്തെ ഭേദമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡയബറ്റിക് പിടിപെട്ടിട്ടുള്ള 2-3 വർഷമായ ധാരാളം പേർക്ക് ഈ രോഗം ഇല്ലാതായി തീർന്നിട്ടുണ്ട്. അപ്പോ ഫാദർ പറഞ്ഞ പുതിയൊരു ചികിത്സാ രീതി എന്ന് പറഞ്ഞു, ചികിത്സാ രീതി പുതിയതൊന്നുമല്ല, പഴയത് തന്നെയാണ്. അതൊരു 10 കൊല്ലം മുമ്പ് തൊട്ടേ എൻ്റെ അടുത്ത് പ്രമേയ രോഗം മാറി സ്വസ്ഥമായിട്ട് ആളുകൾ നടക്കുന്നുണ്ട് കുറേ. പക്ഷെ ഞാനതൊരു റിസർച്ച് പോലെ കൊണ്ടുവന്നത് ഇപ്പോൾ ഒരു 10-12 കൊല്ലം കൊണ്ടാണ് ഒന്ന് ശരിക്കും ഒന്നുകൂടെ ഒന്ന് നല്ല എന്താ റിഫൈൻഡ് ആക്കി എടുത്തതെന്ന് മാത്രം. അപ്പോൾ ചികിത്സ ഇത് തുടങ്ങുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പ് വെച്ചാൽ ഒരു 10-12 കൊല്ലം മുമ്പ് ഇതുപോലെ തന്നെ ഒരു പള്ളി, ശശിമല പള്ളി, അവിടെ നിന്ന് ഒരു തോമസ് ചേട്ടനാണ് തുടങ്ങുന്നത് ചികിത്സ. നിങ്ങളുടെ പലരുടെയും ആഗ്രഹം പോലെ തന്നെ എന്നോട് ആ ഒരേ ഒരു കാര്യം ചോദിച്ചുള്ളൂ, എനിക്കൊന്ന് കഞ്ഞി കുടിച്ച് മരിച്ചാൽ മതി ഡോക്ടറെ, കഞ്ഞി കുടിച്ചൊന്ന് മരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ആകെ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കഞ്ഞിയും കുടിച്ചോ കപ്പയും തിന്നോ ചോറുന്നോ ഒരു കുഴപ്പമില്ല, എല്ലാം കഴിച്ചോളാം പറഞ്ഞു. ഒന്ന് രണ്ട് ചെറിയ കാര്യം പറഞ്ഞു. ആകെ ഞാൻ പറഞ്ഞത് ഒന്ന് ഡെയിലി ശശിമല പള്ളിയുടെ മുകളിൽ പോയി ഒരു 1 മാസം കൂടി തിരിച്ചു വരാൻ പറഞ്ഞു. അത് പറഞ്ഞു എന്തുകൊണ്ട് എനിക്കറിയില്ല, 2 മാസം കൊണ്ട് 6 ഗുളിക ഉണ്ടായിരുന്ന അര ഗുളികയിലേക്ക് കുറഞ്ഞു. ഡെയിലി പള്ളി കയറിയോണ്ട് വ്യായാമം കിട്ടിയോണ്ടാണോ, അല്ലെ പള്ളി കയറി 1 മാസം കൂടിയപ്പോൾ മനസ്സിന് സമാധാനം കിട്ടിയോണ്ടാണോ? ഞാൻ പ്രമേഹ രോഗിയുടെ തെറ്റുകൾ മാത്രം ശ്രദ്ധിച്ചിട്ടുള്ളത്, ശരികൾ നോക്കിപ്പോയിട്ടുള്ളത് ഇതുവരെ. എവിടെയാണ് പ്രമേഹ രോഗി തെറ്റിയത്? നിങ്ങളിപ്പോൾ 10, 15, 20 കൊല്ലം ചികിത്സ എടുത്ത ആളുകൾ ധാരാളം കാണും, പക്ഷെ നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ്? 10 കൊല്ലം തുടർച്ചയായിട്ട് ഞങ്ങൾ ഡോക്ടർമാർ പറഞ്ഞ എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അനുസരിച്ച് കാണും, പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആരോഗ്യം ഇപ്പം എങ്ങനെയുണ്ട്? ഓരോ ദിവസം പുറകോട്ട് തന്നെയല്ലേ? ഇത്രയും കാലം ചികിത്സ എടുത്തിട്ട് ആരോഗ്യം ഭേദപ്പെട്ടിട്ടുണ്ടോ? മരുന്നിൻ്റെ ഡോസ് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും മരുന്നിൻ്റെ ഡോസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ശരീരത്തിൻ്റെ ക്ഷീണം, തളർച്ച, ശരീരം വേദന, ബുദ്ധിമുട്ടുകളെല്ലാം, ഓർമ്മക്കുറവ്, എല്ലാ ബുദ്ധിമുട്ടും കൂടിക്കൊണ്ടേയിരിക്കുന്നു. മരുന്നിൻ്റെ ഡോസും കൂടിക്കൊണ്ടേയിരിക്കുന്നു. താഴേക്ക് വരുന്നുണ്ട് ആരെങ്കിലും? ഇത്രയും കാലം ചികിത്സ കൃത്യം എടുത്ത ആളാണെങ്കിൽ പോലും റിസൾട്ട് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ നന്നായി വരുന്ന പോലെ? ഓരോ ദിവസം ആരോഗ്യം പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? അപ്പോൾ പറയുന്നതെല്ലാം അനുസരിച്ച് പോയിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം പുറകോട്ട് പോകുന്നു? ഞങ്ങൾക്കും വേണമെങ്കിൽ തെറ്റ് പറ്റാം. എന്നുവെച്ചാൽ ഞങ്ങൾ പുസ്തകത്തിൽ എഴുതി തന്ന പഠിച്ചിട്ട് അതനുസരിച്ച് വരുന്നു, ഞങ്ങൾ ചെയ്തു പോകുന്നു. അപ്പോൾ ആദ്യം പുസ്തകം എഴുതിയ ആൾക്ക് തെറ്റ് പറ്റിയാൽ എല്ലാവർക്കും തെറ്റിപ്പോകാം. അപ്പോൾ എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് മാത്രം ഞാൻ അന്വേഷിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ പ്രമേഹ രോഗത്തെ കാണുന്ന കാഴ്ചപ്പാട്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതി, ഒരു രോഗി അത് വിലയിരുത്തി നോക്കുമ്പോൾ നമ്മൾ വെറുതെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കാം. ഒരു ഡോക്ടർ മരുന്ന് എഴുതി നിങ്ങൾക്ക് തരുന്നു, മിക്കവാറും നിങ്ങൾ 3, 4, 6 മാസം അതേ പോകും. കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ കുറവായിരിക്കും. എല്ലാ മാസവും കൃത്യമായിട്ട് ഡോക്ടറെ കാണുന്നവരാണ് എല്ലാവരും, അത് തന്നെ കണക്കായിരിക്കും. ഇനി അഥവാ ആണെങ്കിൽ പോലും ഇന്നത്തെ രക്തത്തിലെ അളവ്, മൂത്രത്തിലെ അളവ്, ആ അളവിനനുസരിച്ച് ഡോക്ടർ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി തരുന്നു. ഇതുകൊണ്ട് വീട്ടിൽ പോകുന്ന നിങ്ങൾ ഓരോ ദിവസവും പ്രമേഹം എന്ന് പറയുന്ന സാധനം, രക്തത്തിലെ പഞ്ചസാര ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും മാറിക്കൊണ്ടിരിക്കും. ടെൻഷൻ അനുസരിച്ച്, കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച്, കാലാവസ്ഥക്കനുസരിച്ച്, നിങ്ങളുടെ വ്യായാമങ്ങൾക്കനുസരിച്ച്, നടന്നോ, ഓരോ ദിവസവും ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഡോസ് നിങ്ങൾ ഫിക്സ് ചെയ്ത് ഡോസ് കഴിച്ചിട്ടിരിക്കുകയും ചെയ്യും. അപ്പം എവിടെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ശരിയല്ല. നിങ്ങൾ പലരും കൺട്രോൾ എന്ന് വിചാരിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം പട്ടിണി കിടക്കുന്നുണ്ടാവും, പക്ഷെ കൺട്രോൾ എന്ന് വിചാരിച്ച് പോകുന്ന പലരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ശരിയായിരിക്കില്ല. അപ്പോൾ ഓരോ ദിവസവും ചാടിക്കളിക്കുന്ന രക്തത്തിലെ പഞ്ചസാരയെ, അല്ലെങ്കിൽ ഈ പ്രമേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കുറേ കാര്യം പഠിക്കാനുള്ളതുണ്ട്. ഞാൻ നോക്കി വരുമ്പോൾ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് പ്രമേഹ രോഗിയുടെ പ്രമേഹത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഏകദേശം 0. എത്ര അറിവുള്ള ആളാണെങ്കിലും അത് 0 എന്ന് ഞാൻ പറയും. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ധാരണകൾ, ശരിക്കും പറഞ്ഞാൽ തെറ്റുകളുടെയും തെറ്റിദ്ധാരണകളുടെ ഒരു കൂമ്പാരോ പ്രമേഹ രോഗി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യമേ പ്രമേഹ രോഗം എന്താണ്, ഇത് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇപ്പം ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇപ്പം തന്നെ പലരും ഉറക്കം തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്, പലരും ഇപ്പം തന്നെ ഇങ്ങനെ തലയൊക്കെ കുലി കണ്ണൊക്കെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും, ഇതുവരെ ഉണ്ടായ കേടുകൾ, നിങ്ങളുടെ കാല് തരിപ്പ്, കണ്ണ് മൂടൽ, ഓർമ്മക്കുറവ്, 100 കൂട്ടം പ്രശ്നങ്ങൾ, ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു, ഈ കേട് മാറ്റാൻ എന്തു ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് കേട് പറ്റാതിരിക്കാൻ എന്തു ചെയ്യണം,
കുറച്ച് കാര്യങ്ങൾ പ്രമേയത്തെക്കുറിച്ച് അതിന്റെ അടിത്തറ മനസ്സിലാക്കി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്വന്തമായിട്ട് ചികിത്സിക്കാവുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്താൻ പറ്റും. മനസ്സിലാവുന്നത് അല്ലേ? പ്രമേഹ രോഗം എന്ന് പറയുന്നത് ഡോക്ടർ ചികിത്സിക്കേണ്ട രോഗമല്ല, ഇത് രോഗി ചികിത്സിക്കേണ്ട രോഗമാണ്. എന്താ പ്രമേഹം എന്ന് പറയുമ്പോൾ? ഇൻസുലിന്റെ കുറവ് അല്ലേ? അത് പാൻഗ്രാസ് ഗ്രന്ഥിയുടെ കേട്, പാൻഗ്രാസ് ഗ്രന്ഥിയുടെ കേട് കാരണം ഇൻസുലിന്റെ കുറവ്. അധികം എഴുതാനുള്ള ഒന്നുമില്ല, ഞാൻ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടേ ഇരിക്കും. കാര്യം നിങ്ങളിത് മുഴുവൻ മറന്നു പോലെ കുറച്ച് കഴിയുമ്പോൾ, എല്ലാവരും മറുകയായിരിക്കും എനിക്കറിയാം. ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി വരെ മറന്നുകൊണ്ടുണ്ടാവും വേണേ. അപ്പോ പ്രമേഹ രോഗം എന്ന് പറയുമ്പോൾ പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ കേട്, ഇൻസുലിന്റെ കുറവ് കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിപ്പോകുന്നു. ഇതെല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പൊ പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ കേടെന്ന് പറയുമ്പോൾ പല തോതിലാകാം. 10% കേടാകാം, 20% കേടാകാം, 50% കേടാകാം, 100% കേടാകാം വേണമെങ്കിൽ. അപ്പൊ 100% കേടുള്ള നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ്, ജുവനൽ ഡയബറ്റീസ്, അതായത് പാൻഗ്രിയാസിന്റെ അകത്ത് ഇൻസുലിനെ വരാത്തത്, അതിന് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ ജുവനൽ ഡയബറ്റീസ് കുട്ടികൾക്ക് വരുന്നത് അല്ലെ? അതെല്ലാവർക്കും അറിയാലോ അല്ലേ? പാൻഗ്രിയാസിന്റെ അകത്ത് ഇൻസുലിനെ വരാത്തത്, പാൻഗ്രിയാസിൽ നിന്നും ഇൻസുലിന്റെ കുറവ്, അത് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് പറയുന്നത്. നിങ്ങൾ മിക്ക ആളുകൾക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും. ഓക്കെ, അത് 10% കേടായിരിക്കാം, 20% കേടായിരിക്കാം, 50% കേടായിരിക്കാം, 100% കേടായിരിക്കാം. അപ്പൊ എത്രത്തോളം കേട് പാൻഗ്രിയാസിനുണ്ട് അതനുസരിച്ചാണ് പ്രമേഹത്തിന്റെ കടുപ്പം. മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം പാൻഗ്രിയാസിന്റെ കേടുണ്ടെന്നനുസരിച്ചാണ് പ്രമേഹ രോഗത്തിന്റെ കടുപ്പം. എത്ര കൊല്ലം പഴക്കം ഉണ്ടെന്നനുസരിച്ചാണ് ശരീരത്തിലുണ്ടാകുന്ന കേടുകളുടേത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മള് പ്രമേഹത്തെ രണ്ടായിട്ട് കാണണം. ഒന്ന്, ശരീരത്തിലുണ്ടാകുന്ന മുഴുവൻ കേടുകൾ, അത് എന്തുകൊണ്ടെന്ന് ഞാൻ പുറകെ പറഞ്ഞോളാം. പിന്നെ പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ കേട്, രണ്ട് തലത്തിലാണ് കാണേണ്ടതിന്. അപ്പൊ ശരീരത്തിലുണ്ടാകുന്ന കേടുകൾ എന്താണെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രമേഹത്തിന്റെ വ്യാപ്തി കിട്ടും ശരിക്കും. ഓക്കെ, അപ്പോ പാൻഗ്രാസിന്റെ കേട് കാരണം ഇൻസുലിന്റെ കുറവ്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിപ്പോകുന്നു എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചത് വായിലൂടെ വയറ്റിൽ ചെന്നു, ദഹിച്ചു, പഞ്ചസാരയായി മാറി, കുടലിന്റെ ഭിത്തിയിലൂടെ രക്തത്തിൽ കലങ്ങി, രക്തത്തിലൂടെ ഒഴുകിപ്പോയി, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ട് ഓരോരോ ജോലി ചെയ്യാനുള്ള ഊർജം ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഭക്ഷണം ദഹിച്ചുണ്ടായ ഗ്ലൂക്കോസ് കുടലിന്റെ ഭിത്തിയുടെ രക്തത്തിൽ കലങ്ങി, എല്ലാ ഭക്ഷണവും ദഹിച്ചതിന് ശേഷം ഗ്ലൂക്കോസ് ആയിട്ട് മാറാം. കൂടെ കുറച്ച് കൊഴുപ്പോ, വിറ്റാമിൻസ്, മിനറൽ സാധനങ്ങൾ. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് മുമ്പ് രക്തത്തിൽ 100 ഉള്ളത് ഭക്ഷണം കഴിയുമ്പോൾ 150, 160, 180 കൂടുന്നത്. അപ്പൊ എല്ലാ ഭക്ഷണവും ദഹിച്ചതിന് ശേഷം ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു, രക്തത്തിലൂടെ ഒഴുകിപ്പോയി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ട് ജോലി ചെയ്യാനുള്ള ഊർജം ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ക്ലിയർ? ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗം കൊണ്ടാ? കയ്യും കാലും അല്ലേ? കയ്യും കാലും എന്ന് പറയുമ്പോൾ അസ്ഥിക്കൂടമാണോ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പേശികളാണോ ജോലി ചെയ്യുന്നത്? പേശികളല്ലേ അല്ലേ, മസിൽസ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ കഴിച്ച ഭക്ഷണം ദഹിച്ചേണ്ട ഗ്ലൂക്കോസിന്റെ 90% ഊർജം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പേശികളിലായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ കേടുപാട് സംഭവിക്കുന്നതും പേശികളിൽ തന്നെ ആയിരിക്കും. ശരീരത്തിനാകെ കേടുണ്ടാവുള്ള എല്ലാവർക്കും, പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തിന്റെ പകുതി ആരോഗ്യ കൊല്ലുണ്ടോ? ഓരോരുത്തരും സ്വയം ചോദിക്കുക. ഓരോ ദിവസവും കുഴച്ചില്, ക്ഷീണം, ശരീരം വേദന, തളർച്ച എല്ലാവർക്കും തന്നെ ഇല്ലേ അല്ലേ? എന്തുകൊണ്ട് അത് സംഭവിക്കണമെന്ന് മനസ്സിലാക്കി എളുപ്പവരും കുറച്ചുകൂടെ. ഇതുപോലെ ഇങ്ങനെ മണ്ണിര പോലെയുള്ള ബാക്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് മണ്ണിര പോലെയുള്ള ഇറച്ചി നാരുകൾ, പേശി നാരുകൾ അല്ലെ, ഇറച്ചി നാരുകൾ. ഒരു 1000 മണ്ണിരനെ കൂട്ടിക്കെട്ടിയാൽ നമ്മുടെ ഈ ഒരു മസിലാകും. ഓക്കെ, ഞങ്ങൾക്ക് ഇത് ശരിക്കുള്ള സയൻസ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു 1000 മണ്ണിരകളെ കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മസിലാകും. ഇപ്പൊ ഇതുപോലെ ഒരു 10% ഇൻസുലിന്റെ കുറവുള്ള രോഗിയാണെങ്കിൽ ഈ 1000 മണ്ണിരകളെ കൂട്ടിക്കെട്ടിയാൽ ഒരു മസിലാകും എന്ന് പറഞ്ഞു. ഈ 1000 മണ്ണിരകളിലെ ഒരു 900 മണ്ണിരകളിൽ ഇൻസുലിൻ ഉണ്ട്, ഒരു 100 മണ്ണിരയിൽ ഇൻസുലിൻ ഇല്ല. ഓക്കെ, ശരിക്കുള്ള സയൻസ് ആണെന്ന് വിചാരിക്കരുതേ. അപ്പോ രക്തക്കുഴലിൽ കൂടെ ഒഴുകി വരുന്ന പഞ്ചസാര 1000 രക്തക്കുഴൽ എല്ലാ മണ്ണിരകളിലേക്കും വരുന്നു. ഇതിലേക്ക് 2 രക്തക്കുഴൽ വരുന്നുണ്ട് വിചാരിക്കാം. ഇതിലൂടെ ഒഴുകി വരുന്ന ഗ്ലൂക്കോസ്, ഭക്ഷണം ദഹിച്ചുണ്ടായ ഗ്ലൂക്കോസ് ഒഴുകി വന്ന് ഈ മണ്ണിരയുടെ അകത്ത് കടന്നിട്ടാണ് ഊർജം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. റൈറ്റ്? ഇൻസുലിൻ ഇല്ല എങ്കിൽ ഇതിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല, ഇൻസുലിന്റെ ആക്ഷൻ അവിടെ വരാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ പഞ്ചസാര ബ്ലോക്കായി, രക്തക്കുഴൽ അടഞ്ഞു പോകുന്നു, ഇത് അടഞ്ഞു പോകുന്നു. ഇനി വരുന്നത് ഇതിലൂടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇൻസുലിൻ ഇല്ല, ഈ രക്തക്കുഴൽ ബ്ലോക്കായി പോകുന്നു. ഇനി വരുന്നത് അടുത്ത മണ്ണിരിലേക്ക് പോകും. ഈ മണ്ണിരക്ക് എന്ത് പറ്റും? അതിലേക്കുള്ള രക്തക്കുഴൽ 2 ബ്ലോക്കായിപ്പോ എന്താ പറ്റുക? അതിലേക്ക് വായു എത്തുന്നില്ല, വെള്ളം എത്തുന്നില്ല, ഭക്ഷണം എത്തുന്നില്ല അല്ലേ?
ഇത് ചത്തുപോയി ഇത് ചത്ത് മേലിഞ്ഞ് ഉണങ്ങി ഒരു ചകിരിനാര് പോലെയായി ഓക്കേ മനസ്സിലാവുന്നുണ്ടോ മെലിച്ചിലുണ്ടോ എത്ര കിലോ പോയി പത്ത് കിലോ പോയാ പത്ത് കിലോ പണ്ടത്തിൻ്റെ പകുതിയുണ്ടോ ഈ മസിലിപ്പ പകുതിയിലും താഴെയായി അതായത് 1000 മണ്ണീരകൾ ഉണ്ടായിരുന്നതിൽ 500 ചത്തുപോയി ബാക്കി 500 ഇവിടെ ഉള്ളൂ ശരീരം ഫുള്ളായിട്ട് തന്നെ മെലിച്ചില്ലിപ്പ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് പകുതിയോളം മരിച്ചൊരു ചേട്ടൻ ഇരിക്കുന്നു ഇവിടെ മുമ്പിൽ ശരിയല്ലേ നിങ്ങൾക്കും തോന്നും കഴിഞ്ഞ കൊല്ലത്തിന്റെ പകുതി ആരോഗ്യക്കൊല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ പകുതി എന്ന് ഉദ്ദേശിച്ച് അങ്ങനെ കൂട്ടിയാൽ മതി അല്ല ഞാൻ എനിക്ക് നോക്കിയത് കൊണ്ട് പറഞ്ഞത് ഇങ്ങോട്ട് നോക്കുന്നില്ല ഞാൻ അങ്ങോട്ട് നോക്കിയത് കൊണ്ട് ഒറ്റ നോട്ടത്തില്ല അപ്പൊ പകുതിയോളം മരിച്ചൊരു ചേട്ടനെ മുമ്പിലിരിക്കുന്നെന്ന് പറയാം ഓരോ ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും കഴിഞ്ഞ കൊല്ലത്തിന്റെ പകുതി ആരോഗ്യക്കൊല്ലം തോന്നുന്നുണ്ടോ ഇല്ല ഓർമ്മക്കുറവ് ഇല്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ഇവിടെ അങ്ങനെ ചോദിക്കാം ഓർമ്മക്കുറവ് ഉണ്ടോ എന്ന് ചോദിക്കാനില്ല ഓർമ്മക്കുറവ് ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ തുടക്കക്കാർക്ക് ചിലപ്പോൾ കാണും കുറച്ച് പ്രമേയം ഇല്ലാത്തവർക്കും കാണും എന്താ ഓർമ്മക്കുറവ് ഒന്ന് ആലോചിച്ച് നോക്ക് തലച്ചോറിൻ്റെ അകത്ത് ഒരു 100,000 കോശങ്ങള് ഓരോ ദിവസവും ഓരോന്നോ ചത്ത് ചത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ ആ പ്രമേയത്തിന്റെ വ്യാപ്തി കിട്ടണം തലച്ചോറിനകത്ത് ഓരോ തലച്ചോറിന്റെ കോശങ്ങളും ചത്ത് ഇങ്ങനെ ചകിരിച്ചോറായിക്കൊണ്ടിരിക്കും ഇപ്പൊ ശരിക്കും തന്നെ ഉപയോഗിക്കുന്ന പേശി പകുതിയോളം ചത്തു പോകുമ്പോൾ ഉപയോഗിക്കാത്ത തലച്ചോറ് ഞാൻ ഉദ്ദേശിച്ച അനങ്ങാതിരിക്കുന്ന തലച്ചോറ് എത്രത്തോളം പോയി കാണും ഇപ്പൊ നശിച്ചു പോയി കാണും അതിന്റെ പകുതി മുക്കാലും നശിച്ചപ്പോഴായിരിക്കും ഇപ്പൊ ഓർമ്മക്കുറവ് മാത്രമേ പലർക്കും ഉണ്ടാവുള്ളൂ തലച്ചോറിന്റെ കോശങ്ങൾ ഓരോ ദിവസം ചത്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഓർമ്മക്കുറവ് വരുന്നത് ഓക്കെ ഇതുപോലെ പ്രമേയ രോഗിയുടെ കാല് മുറിച്ചെന്ന് കേട്ടിട്ടില്ലേ പ്രമേയ രോഗിയുടെ കാല് മുറിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്താ ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ കാലിലൊരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ രക്തത്തിലെ വെളുത്ത രക്താണുക്കൾ രക്തത്തിലൂടെ ഒഴുകി വന്ന മുറിവിലെത്തി മുറിവ് ഉണങ്ങാൻ സഹായിക്കും പ്രമേയ രോഗിക്ക് എന്താ പറ്റുക അവന്റെ ഭാഷ അതായത് പണ്ടെല്ലാം എന്റെ വേഗം വേഗം ഉണങ്ങുന്ന ശരീരമായിരുന്നു മുറിവുണ്ടായി ഉണങ്ങുമായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഉണങ്ങുന്നില്ല എന്താ കാരണം ആദ്യം ചെറിയ ചെറിയ രക്തക്കൊലകൾ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ രക്തക്കൊലകൾ ബ്ലോക്ക് ആകാൻ തുടങ്ങി കുറച്ചുകൂടെ വലിയ കുഴലുകൾ കുറച്ചുകൂടെ വലിയ കുഴൽ ബ്ലോക്കുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഓക്കെ ഇത് കുറച്ച് കഴിയുമ്പോൾ ചില ഭാഗങ്ങളിലേക്ക് രക്തവെട്ടേ ഇല്ലാതാകും ഇത് അങ്ങനത്തെ ഒരു ഭാഗത്ത് ഇപ്പൊ വിരൽ കാലിന്റെ വിരലിൽ ഒരു മുറിവുണ്ടായി അത് പഴുക്കാൻ തുടങ്ങും അപ്പൊ എന്നുവെച്ചാൽ രക്തത്തിലൂടെ വെളുത്ത രക്താണുക്കൾ മുറിവിലേക്ക് എത്തുന്നില്ല ഉടനെ അത് പഴുക്കാൻ തുടങ്ങും ഉടനെ എന്താ ചെയ്യുക അടുത്തുള്ള ഡോക്ടറെ കാണും മരുന്ന് വാങ്ങും ഓക്കെ വയലിലൂടെ ഗുളിക കഴിച്ചു ഗുളിക വയറ്റിൽ ചെന്നു ദഹിച്ചു വയറ്റിൽ നിന്ന് രക്തത്തിലേക്ക് ചെന്നു രക്തത്തിലൂടെ ഒഴുകി മുറിവിലേക്ക് എത്തണം പക്ഷെ മുറിവിലേക്ക് രക്തോട്ടം ഇല്ല ഉടനെ ഇഞ്ചക്ഷനാക്കിയാലും രക്തത്തിലൂടെ മുറിവിലേക്ക് രക്തത്തിലൂടെ മരുന്ന് എത്തണം റൈറ്റ് പ്രമേയ രോഗിയിലെ രക്തക്കൊല്ല എവിടെ വരെ രക്തോട്ടം ഉണ്ടോ അവിടെ വെച്ച് ബ്ലോക്ക് ആകും അതിൻ്റെ അപ്പുറത്തേക്ക് മരുന്ന് എത്തുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അവിടെ വെച്ച് അവിടെ വരെ കാല് പഴുത്ത് കയറും അവിടെ വെച്ച് കാല് മുറിക്കേണ്ടി വരും ക്ലിയറായോ എന്താ നാളെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചൂടെ ഇത് നിങ്ങൾക്കില്ലേ കാല് തരിപ്പില്ലേ ഓർമ്മക്കുറവില്ലേ കണ്ണുമൂടലില്ലേ ശരീര ക്ഷീണം മെലിച്ചിൽ എല്ലാ ബുദ്ധിമുട്ടുമില്ലേ നാളെ നിങ്ങളുടെ കാല് മുറിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെയും പക്ഷെ നമ്മൾ സ്വയം ആശ്വസിക്കുക എന്റെ മുറിക്കൂല ആ ചേട്ടൻ ഈ ചേട്ടൻ്റെ മുറിക്കുക എന്റെ മുറിക്കൂല ആ ഉറങ്ങണ ചേച്ചി വിചാരിച്ചത് ചേച്ചിയുടെ ഉറങ്ങൾ കേൾക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് കേട്ടാലേ പ്രശ്നമുള്ളൂ കേട്ടില്ല ഒരു കുഴപ്പമില്ല അയാൾ അവിടെ നിന്ന് ഇവിടെ പേടിപ്പിക്കാൻ വന്നേക്കാം കാല് മുറിക്കും ഇറച്ചി ചത്തുപോവും പകുതി ചത്തുപോയി പേടിപ്പിക്കാൻ വന്നേക്കാം ഇവിടെ നിന്ന് ഇവിടെ വരെ ചേച്ചിയല്ല ഉറക്കുമെന്ന് ഉറക്കത്തിന് എൻ്റെ ഇപ്പം കേൾക്കുന്നതാ ഓക്കെ അപ്പോ പ്രമേയത്തോടുള്ള കാഴ്ചപ്പാട് ചെറുതായിട്ടൊന്ന് മാറ്റാം നിങ്ങളിപ്പോ ചികിത്സിക്കുന്ന എന്തിനാണ് മാസം മാസം രക്തം നോക്കുക അതും കണക്കായിരിക്കും നോക്കല് രണ്ടും മൂന്നും നാലും മാസം കൊണ്ടുള്ള നോക്കല് എന്നാലും ചിലർ മാസം നോക്കുന്ന രണ്ടാകാം രക്തം നോക്കുക രക്തത്തിലെ അളവിനനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക ഗുളിക കൂടുതലാണെങ്കിൽ അല്പം മരുന്ന് കൂട്ടുക കുറവാണെങ്കിൽ അല്പം കുറക്കുക അല്ല ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ ചികിത്സിച്ചിട്ടിരിക്കുന്നത് എന്തിനാ രക്തത്തിലെ പഞ്ചസാരേന അല്ലേ ഇതെന്നാ മാറുക ഒരു മനുഷ്യൻ മരിക്കണം ജനിച്ചന്നോട്ട് മരിക്കണം എന്നൊരു രക്തത്തിൽ പഞ്ചസാര ഉണ്ടാകും ഇതിന്റെ ഏറ്റക്കുറച്ചിൽ പലതും ഉണ്ടാകും അതിനനുസരിച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാതെ മാസത്തിലൊരിക്കൽ രക്തത്തിൽ അളവ് നോക്കാം അന്നത്തെ അളവ് നോക്കാം അതിൻ്റെ ഒപ്പം ഗുളിക അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു മാസം അങ്ങോട്ട് പോകും പറയുമ്പോൾ വെച്ച് ഞങ്ങൾ ഏറ്റവും നല്ല ഡോക്ടറായിരിക്കും കാണിക്കുന്നത് ആ ഡോക്ടർക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ ഞങ്ങൾ ആ ദിവസത്തെ രക്തത്തിലെ അളവ് മൂത്രത്തിലെ അളവിനനുസരിച്ച് മരുന്ന് എഴുതി തന്നു വിടുന്നു അടുത്ത ദിവസം നിങ്ങൾ ടെൻഷൻ അടിച്ചോ നിങ്ങൾ ഓടിയോ ചാടിയോ തലകുത്തിരുന്നോ ഒരാഴ്ച നടുവിൻ്റെ കിടന്നുപോയോ അല്ലെങ്കിൽ പനി പിടിച്ച് കിടന്നു ഞങ്ങളിത് അറിയുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഇത് വരുമ്പോഴും ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യും ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അല്ല ഓരോ ദിവസവും നിങ്ങളുടെ ഡോസ് അഡ്ജസ്റ്റ് ഞങ്ങളെ കൊണ്ടാവില്ല മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇവിടെയും ചികിത്സ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റുകളുടെ ലോകത്തെ പ്രമേയ രോഗി പോകണം അവിടെ നിന്ന് കൺട്രോളിലേക്കെങ്കിലും വരണം ഓക്കെ അപ്പോൾ കൺട്രോളിലേക്ക് വരാനുള്ള വഴികൾ ആദ്യം പഠിക്കാം അപ്പോൾ
ഈ പറഞ്ഞു വന്ന കാര്യം ഓർക്കാത് അടിഞ്ഞു കൂടുന്ന പഞ്ചസാരയാണ് നിങ്ങൾക്ക് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. റെഡിയല്ലേ? അറ്റാക്ക് ഉള്ളവരെ കൂട്ടത്തിലുണ്ട്. ഇ സി ജി എടുത്ത് അറ്റാക്ക് ആണെന്ന് വെറുതെ കഴിയുമ്പോൾ അറ്റാക്ക് ഉള്ളത് ഇ സി ജി എടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഇ സി ജി എടുത്തിട്ടൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയവരുണ്ടോ? അത് ചെയ്തിട്ടുണ്ടോ? ഇ സി ജി എടുത്തിട്ട് അറ്റാക്ക് ഇല്ലാന്ന് പറഞ്ഞു. അതായത് കൊടുത്ത കാശ് മുതലാകാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട് അല്ലേ. ഇ സി ജി എടുത്തിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നിരാശയൊന്നും വേണ്ട, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഹാർട്ടാണ് ഉദ്ദേശിച്ചത്. ഹാർട്ടിന്റെ നാലറകള് ഹൃദയത്തിനകത്തൊരു മോട്ടർ, ഹൃദയം ശരീരത്തിനകത്തൊരു മോട്ടർ, എല്ലാ ഭാഗത്തേക്ക് രക്തം പമ്പ് ചെയ്യുന്ന മോട്ടർ. ഹൃദയത്തിന്റെ ഭിത്തിയിലും ഇങ്ങനെ മണ്ണിനെ പോലെ നിറയെ ഇറച്ചുനാരുകളല്ലേ, ചിക്കൻ്റെ ഇത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇതേപോലെ മണ്ണിനെ പോലെ ഇറച്ചുനാരുകൾ നിറയെ ഉണ്ടാകും. ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കോഴല്ല നമ്മൾ കൊറോണറി ആർട്ടറി പറയുന്നത്. ഈ ഒരു രക്തക്കോയിൽ ബ്ലോക്കായ എന്താ പറ്റാ? ഹൃദയത്തിന്റെ ഭിത്തിയിൽ ഇത്രയും സ്ഥലത്തേക്ക് രക്തോട്ടം ഇല്ലാതാവും അല്ലേ. ഇവിടെ ഒരു വലിയ രക്തക്കോയിൽ ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും രക്തോട്ടം എത്തുന്ന ആ ഭിത്തി ഫുള്ള് നിർജ്ജീവമായി പോകും. ഇത് നമ്മൾ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇ സി ജി എടുത്ത് നോക്കി അറ്റാക്ക് ഉണ്ടു എന്ന് പറഞ്ഞു. ബ്ലോക്ക് ഉള്ളത് വലിയ രക്തക്കോയിൽ ബ്ലോക്ക് ഇല്ല, അറ്റാക്ക് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രമേയ രോഗിയുടെ വെറുതെ ആലോചിച്ച് നോക്കാം, വലിയ രക്തക്കോയിലാണോ ബ്ലോക്ക് ആകുക, ചെറിയ കോയിലുകളാണോ? ചെറിയ കോയിലുകളല്ലേ, ശരിയല്ലേ? നൂറുകണക്കിന് കുഞ്ഞു കുഞ്ഞു രക്തക്കല്ല് ബ്ലോക്ക് ഉണ്ടാവും. ഇതൊരു ഇ സി ജിയിലും കാണിക്കില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തി ഇങ്ങനെ അരിപ്പ പോലെ മനസ്സിന് ഞാൻ ഊഹിക്കുകയാണ്. ഇത് ഇതൊരു ഇ സി ജിയിലും ഇത് കാണിക്കില്ല. ഇ സി ജി എടുത്ത് കുഴപ്പമില്ലാന്ന് അറിഞ്ഞു കാണും. പക്ഷെ നിങ്ങൾക്ക് കയറ്റം കയറുമ്പോൾ നല്ല കിതപ്പില്ലേ, നെഞ്ചിടിപ്പില്ലേ, മിക്കവാറും ആളുകൾക്കില്ലേ അല്ലേ. ഇ സി ജി എടുത്ത് കുഴപ്പമില്ലാന്ന് അറിഞ്ഞു, പക്ഷേ കിതപ്പുണ്ടാവും, നെഞ്ചിടിപ്പ് കാണും. ഇത്ര മനസ്സിൽ കാണാം വലിയ രക്തക്കോലിന്റെ ബ്ലോക്കാണ് ഇ സി ജി കാണിക്കുന്നത്. അതേസമയം ചെറിയ കോലിലുള്ള സ്മോൾ വെസൽ വാസ്കുലർ ചെറിയ രക്തക്കോലാണ് ബ്ലോക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിന്റെ ഭിത്തി ഏകദേശം അരിപ്പ പോലെ ദ്രവിച്ചിട്ടുണ്ടാകും. ഇപ്പൊ ശരിക്കും ഹൃദയത്തിന്റെ വീക്ക്നെസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ബട്ട് അങ്ങനെ എടുക്കണ്ട, മസിൽസ് ഇത്രയും പോയില്ലേ. ഹൃദയവും ശരീരത്തിനകത്താണല്ലോ, കിഡ്നി ശരീരത്തിനകത്താണല്ലോ. ശരീരത്തിനകത്തുള്ള ഓരോ അവയവങ്ങളും നിങ്ങളുടെ ശരീരം ഫുള്ളായിട്ട് ഓരോ ദിവസവും ദ്രവിച്ചു തീർന്നിട്ടിരിക്കുക. ഇങ്ങനെ സംശയം ഉണ്ടോ കാര്യത്തില്? നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നില്ല ഓരോരുത്തർക്കും. ഇത് മനസ്സിലാക്കാതെ രക്തത്തിലെ പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ചികിത്സിക്കേണ്ട? ശരിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അടിഞ്ഞുകൂടുന്ന പഞ്ചസാര ഉണ്ടല്ലേ, ശരിയല്ലേ? അടിഞ്ഞുകൂടുന്ന പഞ്ചസാര എവിടെ നിന്നാണ് വരുന്നത്? അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ. ഇത് എന്തിനാ ഉപയോഗിക്കേണ്ടത്? അന്നന്നുള്ള ജോലി ചെയ്യാനുള്ള ഊർജം ഉണ്ടാക്കാൻ, റൈറ്റ്? അപ്പൊ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് ചെയ്യുന്ന ചെറിയ വ്യായാമങ്ങളിലൂടെ കത്തിച്ച് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേടുപറ്റുമോ? തേങ്ങ വീണതാ മുകളില്. ഓക്കെ, അപ്പോ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടോ? ശരിക്ക് അടിഞ്ഞുകൂടാൻ വല്ലതും ബാക്കിയുണ്ടോ? നിങ്ങൾ 1 കിലോ ഭക്ഷണം കഴിക്കുന്നു, 1/2 കിലോ ഭക്ഷണം നിങ്ങൾ ദൈനംദിന പ്രവൃത്തികൾ, നടത്തം, സ്പൂൺ പിടിച്ചിളക്കല്, നടത്തം, എല്ലാം കൂടെ കയ്യും കാലിനുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങളിലൂടെ 1/2 കിലോ ഭക്ഷണം കത്തിച്ചു കളഞ്ഞു. 1 കിലോ ഭക്ഷണം കഴിച്ചു, 1/2 കിലോ ഭക്ഷണം കത്തിത്തു തന്നു, ബാക്കി 1/2 കിലോ പഞ്ചസാരയായിട്ടും കൊഴുപ്പായിട്ടും അടിയും. അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് കത്തിച്ചുള്ള കാര്യം. 1 കിലോ ഭക്ഷണം കഴിച്ചു, 1/2 കിലോ കത്തിച്ചു കളഞ്ഞു, ബാക്കി 1/2 കിലോ പഞ്ചസാരയായിട്ടും കൊഴുപ്പായിട്ടും അടിഞ്ഞു കൂടും ശരീരത്തിൽ. പ്രമേയ രോഗിക്ക്, പ്രമേയം ഇല്ലാത്തവർക്ക് കൊഴുപ്പായിട്ട് അടിയും സമയത്ത്. 1 കിലോ ഭക്ഷണം കഴിച്ചു, 1 കിലോയും കത്തിച്ചു കളഞ്ഞാലോ അടിഞ്ഞുകൂടാൻ ബാക്കിയുണ്ടോ? അപ്പൊ ഇനി അങ്ങോട്ട് കേടുപറ്റാതിരിക്കാൻ ചെയ്യേണ്ടെന്താ? അന്നന്ന് കഴിച്ച് അന്നന്ന് കത്തിച്ചു കളയാ, ഇനി അടിഞ്ഞുകൂടാൻ മനസ്സിലെ ബാക്കി വെക്കാതെ ചെയ്യാം. 1 കിലോ കഴിച്ച് 1/2 കിലോ കത്തിച്ചു കളഞ്ഞാലോ? 1/2 കിലോ അധികം ഊർജം വേണ്ടേ? അതെവിടെ നിന്ന് എടുക്കും? അപ്പോ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ പഞ്ചസാരയാക്കി മാറ്റിയിട്ട് അത് ഉപയോഗിക്കും. അടിഞ്ഞുകൂടിയ പഞ്ചസാരേനെ എടുത്ത് ഉപയോഗിക്കായിരിക്കണം. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുകളിലേക്ക് വ്യായാമം ചെന്നിട്ടുണ്ടെങ്കിൽ കൊഴുപ്പും മേത്തുനിന്ന് പോകാൻ തുടങ്ങും, പഞ്ചസാര എടുക്കാൻ തുടങ്ങണം. ഇവിടെ പല പല ആളുകളും പറയാം, പല സ്ത്രീകളായിരിക്കും കൂടുതലും വണ്ണം കുറക്കാൻ വേണ്ടി ഭയങ്കര പട്ടിണി കിടക്കും. തട്ടിക്കൂട്ടി ഭക്ഷണം ഒന്നും കഴിക്കില്ല, തടി ഒന്ന് കുറക്കാൻ എന്താ വഴി? തടി കുറക്കാനുള്ള വഴി അന്വേഷിച്ച് ലോകം മുഴുവൻ നടക്കും. ഈ കഴിക്കുന്ന ഭക്ഷണം കുറച്ചിട്ട് പട്ടിണി കിടന്ന് മാറ്റാൻ നോക്കും. പട്ടിണി കിടന്ന് വണ്ണം കുറച്ചാൽ വണ്ണം കുറയൂല, കുറയേ ചെയ്യും. ഇങ്ങനെ ശരിക്കും കവിളക്കൊട്ടി കോലം കെട്ട് പോകുന്നത്. പക്ഷെ വണ്ണം കുറക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുകളിലേക്ക് വ്യായാമം കൊണ്ടുപോകണം. വ്യായാമം ചെയ്യാതെ ഇത് പോകുമെന്ന് വിചാരിക്കണ്ട. വ്യായാമം ചെയ്ത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കത്തിച്ച് കളയാതെ വണ്ണം കുറക്കാന്ന് ആരും വിചാരിക്കണ്ട. വണ്ണം കുറയണമെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ട് ഒരിക്കലും കുറയില്ല. മനസ്സിലാവുന്നുണ്ടോ? പറയും ഇവിടെ കുറച്ച് തടിച്ച ആൾക്കാരെ കണ്ടോണ്ടേ പറയുന്നതാണ്. അപ്പൊ പലരും ബുദ്ധിമുട്ടിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ അത് കുറയ്ക്കാൻ? അപ്പൊ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ കത്തിത്തീർന്ന് എക്സ്ട്രാ എനർജി, അതായത് കൂടുതൽ വ്യായാമം ചെയ്യുമ്പോൾ അടിഞ്ഞുകൂടെ കൊഴുപ്പെടുത്ത് കത്തിക്കുള്ളൂ. അപ്പൊ മാത്രം നിങ്ങളുടെ വണ്ണം കുറയുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ 1 കിലോ ഭക്ഷണം കഴിച്ച് 1/2 കിലോ കത്തിക്കുന്ന അവസ്ഥയിലെത്തിയാൽ അധികമുള്ള
ഊർജത്തിന് വേണ്ടിയിട്ട് അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെയും പഞ്ചസാര എടുത്ത് കത്തിക്കാൻ തുടങ്ങും. അവിടെ നിങ്ങളുടെ ശരീരത്തിന് കേടു മാറാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അതായത് വ്യായാമം ചെയ്ത് ശരീരത്തിൽ ഇതുവരെ ഉണ്ടായ കേടു മാറ്റാം, ഇനി കേടും കൊണ്ട് വരാതെ സൂക്ഷിക്കാം. റൈറ്റ്? ഇപ്പൊ ഫാദർ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് വ്യായാമം ചെയ്ത് ഞാൻ 110 ചെയ്തു, 120 ചെയ്തു, 130, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല? അത് എൻ്റെ ഒരു 10-20 വ്യായാമങ്ങൾ ഉണ്ട്, അതൊരു പ്രത്യേക തരത്തിൽ കൊണ്ടുപോകണം, അത് ലാസ്റ്റ് മനസ്സിലായിക്കൊള്ളെല്ലാം കഴിയുമ്പോൾ. ഇപ്പൊ വ്യായാമം ചെയ്യുന്നത് ഒരിക്കലും പ്രമേഹം മാറ്റാനല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഫാദർ ഇരുത്തത്തിന്റെ ഫാദർ തന്നെ ഞാൻ പറയാം. ഫാദറും ഫാദറിന്റെ കൂടെ ഒരു ജൂനിയർ ഫാദറും ഉണ്ടായിരുന്നു, രണ്ട് സിസ്റ്റർമാരും വന്നിരുന്നു. അവരിവിടെ ഇല്ലല്ലേ, മൂന്നുപേരുമില്ല, ഇവർ നാല് പേര് എൻ്റെ അടുത്ത് വന്നിരുന്നത്. നമ്മൾ ശരിക്കും എങ്ങനെ പറയാം, അന്ധന്മാർ ആനനെ കാണുമ്പോൾ നാല് പേരെ കഥ പറയുന്ന പോലെ തന്നെയായിരുന്നു അല്ലേ. ആ കൂടെ വന്ന ഫാദർ ഞാൻ പേര് പറഞ്ഞു, എസ് വെച്ചന്ത ഒരു പേരായിരുന്നു, തോമസ് ആണ്. ആ ഫാദർ ഗുളിക നിർത്തി, എല്ലാ ഗുളികയും നിർത്തി, ഒരു മരുന്ന് കഴിക്കുക സ്വസ്ഥോട്ട്, തലേദിവസം വരുമ്പോൾ ലഡുവും ജിലേബി പായസം വരെ കുടിച്ചോ നോക്കിയെന്ന് പറഞ്ഞു. ഗുളികയില്ല, ഒന്നുമില്ല, ഷുഗർ 110-ോ 108-ോ. ഫാദർ 140-ന്തോ ഉണ്ടായിരുന്നു, ഇൻസുലിൻ പകുതിയോളം കുറഞ്ഞു. പക്ഷെ എന്റെ മാത്രം മാറില്ല, കൂടെ വന്ന രണ്ട് സിസ്റ്റർമാരുടെയും മാറി. ഇൻസുലിൻ നിർത്തി, ഗുളിക നിർത്തി, ഒരാൾ കാൽ ഗുളിക, ഇൻസുലിൻ എടുത്ത സിസ്റ്റർക്ക് കാൽ ഗുളിക ബാക്കി ഉണ്ടായിരുന്നു, മറ്റേ സിസ്റ്ററുടെ മരുന്നും തീർത്തിരുന്നു. അപ്പൊ എന്റെ വ്യത്യാസം ആകെ ഒന്നുണ്ടായിരുന്നുള്ളൂ, ഫാദറിന് മധുരം കഴിക്കാൻ പേടിയായിരുന്നു, മറ്റൊരു മൂന്നുപേർ നന്നായിട്ട് മധുരം കഴിച്ചു, മൂന്ന് പേർക്കും മാറി. ഫാദർ പേടിച്ച് പേടിച്ച് മധുരം കഴിച്ച് ഫാദറിന്റെ കുറഞ്ഞില്ല. ഞാൻ സത്യം പറഞ്ഞു, ഇരുത്തി തന്നെ പറയാം എന്തിനാ. അപ്പൊ അവിടെ മധുരത്തിന്റെ റോൾ എന്താന്ന് പുറകെ വന്നു, ഞാൻ വരുന്നതിലേക്ക്. അപ്പോ വ്യായാമം ചെയ്താൽ പ്രമേഹം മാറും എന്നായിരുന്നു ഫാദറിന്റെ മനസ്സിലുണ്ടായിരുന്നത്. വ്യായാമം ചെയ്ത് ഒരിക്കലും പ്രമേഹം മാറില്ല. പ്രമേഹം മാറണമെങ്കിൽ എന്ത് വേണം? പാൻക്രിയാസിന്റെ കേട് മാറണ്ടേ? മനസ്സിലായോ? നമ്മൾ രണ്ടായിട്ട് കാണണം പ്രമേഹത്തെ. ശരീരത്തിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ ഒരു വശത്ത്, പാൻക്രിയാസിന്റെ കേട് ഇപ്പുറത്തെ വശത്ത് വെക്കാം. ശരീരത്തിലുണ്ടായ കേടുകൾ മാറാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നു, അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് കത്തിച്ചു കളയുന്നു, ഭാവിയിലേക്ക് ഒന്നും പേടിക്കാതെ മുമ്പോട്ട് പോവാം. റൈറ്റ്? വ്യായാമം ചെയ്യാതെ ചികിത്സ നടത്താൻ ആരും വിചാരിക്കണ്ട. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, വ്യായാമം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ എന്തായാലും പഞ്ചസാര ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കും. ഗുളിക കഴിച്ചിട്ട് രക്തത്തിലെ പഞ്ചസാര കുറച്ച് നിർത്തിയിട്ടുണ്ടോ എന്ന് ഒരിക്കലും ചികിത്സ ആകുന്നില്ല. ഓക്കെ, അപ്പൊ വ്യായാമത്തിന്റെ റോള് ഒരു പകുതിയേ ഉള്ളൂ. അടുത്ത പകുതിയാണ് ശരിക്ക് ചികിത്സ, അതായത് ക്യൂർ വേണോ വേണ്ടെന്നുള്ളത്, പ്രമേഹം മാറ്റാൻ പറ്റില്ല എന്നുള്ള അവിടെയാ. ഓക്കെ, അപ്പൊ വ്യായാമം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല, പുറകെ വരുന്നു. പ്രമേഹം മാറ്റാൻ വേണ്ടത് അടുത്ത്. അപ്പൊ വ്യായാമത്തിന്റെ ഇമ്പോർട്ടൻസ് ഒപ്പം ഭക്ഷണത്തിന്റെ ഇമ്പോർട്ടൻസും കൂടെ പഠിക്കണം. ഇപ്പൊ നിങ്ങൾ പലരും കുറെ കാലമായിട്ട് പട്ടിണി, അർദ്ധ പട്ടിണി കിടക്കുന്നതായിരിക്കും കൂടുതലും അല്ലേ. മിക്കവാറും ഒന്നും തിന്നാൻ കിട്ടില്ല വീട്ടിൽ നിന്ന് അല്ലേ. കഥഭാവം ഒളിച്ചും അതുപോലെ കഴിക്കാന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് ഇപ്പോൾ തടയിടും. മിക്കവാറും ചപ്പാത്തി, ഉച്ചക്ക് തലപ്പച്ചൂറ്റ ചോറ്, തലപ്പച്ചൂറ്റ കഞ്ഞി, പിന്നെ രാത്രി ഗോതമ്പ് ചപ്പാത്തി, പിന്നെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം എടുക്കും. ഇങ്ങനെ ആകെയുള്ള ആഗ്രഹം മനുഷ്യ പോലെ ഭക്ഷണം കഴിക്കണമെന്നായിരിക്കും. ഇത് കഴിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ ഫാദർ ഇപ്പൊ എല്ലാം കഴിക്കുന്നില്ല. എനിക്ക് പഴയ രോഗികൾ ആരൊക്കെ ഉണ്ടെന്നറിയില്ല, ഇവിടെ കുറച്ച് പേര് ഇവിടെയൊക്കെ ദിവസത്തെ ഉണ്ടായിരുന്നു എന്റെ രോഗികള്, കുറച്ചല്ല കുറച്ച് അധികം വരുന്ന ദിവസത്തിന്. എല്ലാം കഴിച്ച് ഇപ്പൊ എന്താ കുഴപ്പം? എന്റെ രോഗികൾ മനസമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇതിന്റെ മൂന്നരട്ടി ഭക്ഷണം കഴിക്കുന്നു, ആ ഒരു ഇവിടെ 1/2 കിലോ ഭക്ഷണം കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നില്ല. അവിടെ 1/2 കിലോ ഭക്ഷണം കഴിക്കുന്നു, 1/2 കിലോ വ്യായാമം ചെയ്യുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് വ്യായാമം ചെയ്യുന്നു, എന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇവിടെ തട്ടിക്കൂട്ടി ജീവിച്ച് തട്ടിക്കൂട്ടി ഭക്ഷണം കഴിക്കാണ്ട് വ്യായാമം ചെയ്യുന്നില്ല. ഓക്കെ, ഇനി വ്യായാമം ചെയ്യാൻ തുടങ്ങിയെന്ന് വെക്കാം. ഇവിടെ 1/2 കിലോ ഭക്ഷണം കഴിക്കുന്നു, 1/2 കിലോ വ്യായാമം ചെയ്യുന്നു. അവിടെ 1/2 കിലോ ഭക്ഷണം കഴിക്കുന്നു, 1/2 കിലോ വ്യായാമം ചെയ്യുന്നു. ഇതിലേതാ നല്ലത്? എന്റെ കിലോ കണക്ക് പറഞ്ഞ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാ. മടിയന്മാർക്ക് നല്ലത് ഇതാ, എന്നുവെച്ചാൽ 1/2 കിലോ ഇത്തിരി ഇങ്ങനെ തട്ടിക്കൂട്ടി കാണിച്ചാൽ മതിയല്ലോ. പക്ഷെ രണ്ടു തമ്മിൽ വ്യത്യാസം പഠിക്കണ്ടോ? ഒന്ന്, നമ്മൾ മനുഷ്യൻ ജീവിക്കുന്നത് ഒരു ചാൺ വയറിന് വേണ്ടി എന്നാ പറയാ. ഒന്നും രണ്ടും ചാണൊക്കെ ഉണ്ട് ചിലർക്ക്, എന്നാലും ഈ ജീവിക്കുന്നത് ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അസ്വസ്ഥത, ആ മനസ്സിന്റെ ടെൻഷൻ ഭയങ്കരമാണ്. മനസ്സിന് ടെൻഷൻ വെച്ചാൽ അത് പലർക്കും എന്താ, നമ്മൾക്ക് കൂടുതലും കിട്ടില്ല, സ്ത്രീകൾക്ക് കുറെ കൂടെ മനസ്സിലാവും. ഇപ്പൊ ആ ഉമ്മയുടെ കാര്യം പറയാം. ഉമ്മയാണെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കി വെച്ച് ഗസ്റ്റ് വരുന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി ഗസ്റ്റുകൾക്ക് മുഴുവൻ കൊടുത്തു, വീട്ടിലെ ഹസ്ബൻഡിന് കൊടുത്തു, പിള്ളേർക്ക് കൊടുത്തു, വീട്ടിലെ പട്ടിക്ക് വരെ ബിരിയാണിയാണ് ഉമ്മ ഉണക്ക ചപ്പാത്തി കടിക്കുന്നത്. ഇത് ഓരോ കടി കടിക്കുമ്പോഴും ടെൻഷൻ കൂടും. ഈ ടെൻഷൻ പ്രമേഹം കൂട്ടും, പ്രഷർ കൂട്ടും. നിങ്ങൾക്ക് പലർക്കും അനുഭവപ്പെടുന്നതായിരിക്കും, എല്ലാവർക്കും തിന്നാൻ ഉണ്ടാക്കി കൊടുത്ത് ഓരോ പ്രാവശ്യം ബിരിയാണി ചെമ്പ് അവർക്ക് മണ്ണടിക്കുമ്പോഴും പ്രഷറും കൂടും, ഷുഗർ കൂടും. ഇത് മാറാത്തതിന്റെ കാരണം പോലും ഇതായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഓരോ ദിവസം കഴിയുമോറും നിങ്ങളുടെ ടെൻഷൻ ഇങ്ങനെ അസ്വസ്ഥതയാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു ബുദ്ധി. എല്ലാവരും കഴിക്കാതെ നമ്മൾ മാത്രം കഴിക്കാതെ മാറി നിൽക്കുക. ഏതിനൊരു രോഗി 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 എന്നുള്ള മാനസികാവസ്ഥ, അതെപ്പോഴും സ്വയം മനസ്സിൽ രോഗി എന്ന് വിചാരിക്കുന്നവൻ രോഗി തന്നെ ജീവിതകാലം ഫുള്ള്. അപ്പൊ ആ മനസ്സിന് സ്വസ്ഥതയില്ലായ്മ ഒന്ന്. അപ്പൊ ഇവിടെ പേടിച്ച് വെറച്ച് തട്ടിക്കൂട്ടി ഇത്തിരി ഭക്ഷണം കഴിക്കുന്നു.
എൻ്റെ രോഗി സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അവന് മനസ്സമാധാനമുണ്ട്, നല്ല ഒരു കുഴപ്പമില്ലാതെ കഴിക്കുന്നു. രണ്ട്, വായു വലിക്കുമ്പോൾ വായു കിട്ടുന്നു, വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കിട്ടുന്നു. ശരീരത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഉള്ളത് ഭക്ഷണത്തിലാണ്. നിങ്ങൾ എന്ന് ഭക്ഷണം വേണ്ടാന്ന് വെച്ചോ അന്ന് നിങ്ങളുടെ ആരോഗ്യം പോകാൻ തുടങ്ങിയതാ. ഒരു സംശയം വേണ്ടതിൽ, എന്ന് തൊട്ട് നിങ്ങൾ പട്ടിണി തുടങ്ങിയോ? നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ എന്നോട് പറയും. ഈ ഇപ്പം ആരോഗ്യം പോയ ആൾക്കാർ മുഴുവൻ പറയും ഒരു മാസം കഴിഞ്ഞ്. എന്നോട് പറയാൻ നേരിട്ട് കണ്ടാൽ നിങ്ങളെല്ലാം, ഞങ്ങൾക്ക് ഉറപ്പാണ് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളെല്ലാം വ്യത്യാസം പറഞ്ഞിരിക്കും. അതായത് നിങ്ങൾ എന്ന് ഭക്ഷണം വേണ്ടാന്ന് വെച്ചോ അന്ന് നിങ്ങളുടെ ആരോഗ്യം പോകാൻ തുടങ്ങിയതാ. മനസ്സമാധാനത്തിന് ഭക്ഷണം കഴിക്കുക, ശരീരത്തിന് വേണ്ട എല്ലാം ഭക്ഷണത്തിലൂടെ കിട്ടുക. ഇത് കൊടുക്കാതിരുന്ന ആർക്കുള്ള അധ്വാനം പണിയെടുക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാതെ പട്ടിണിയെടുത്ത് ജോലി ചെയ്യാൻ പറ്റുമോ? ശരീരത്തിന് വേണ്ട ഊർജ്ജവും എല്ലാ ഘടകങ്ങളും ഉള്ളത് ഭക്ഷണത്തിലാണ്. ഇത് വേണ്ടാന്ന് വെക്കുന്നതോടുകൂടി മിക്കവാറും ആരോഗ്യം പോകാൻ തുടങ്ങുന്ന മെയിൻ കാരണം. പ്രമേയത്തിന്റെ കേട് വേറെയുണ്ട്. ഞാൻ വേറെ ഒന്നും പല ഇടത്ത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അത് വ്യായാമം ചെയ്യുന്നു, നീ അടിഞ്ഞുകൂടുന്ന പഞ്ചസാരയാണ് കേട് അല്ലേ? പ്രമേയത്തിന്റെ കേട് അടിഞ്ഞുകൂടുന്ന പഞ്ചസാരയാണെന്ന് പറഞ്ഞു. പ്രമേയം കൊണ്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന കേടുകൾ, അടിഞ്ഞുകൂടുന്ന പഞ്ചസാരയാണ് പ്രമേഹത്തിന്റെ കേടുകളെങ്കിൽ ആ കേട് മാറ്റാനുള്ള ചികിത്സ വ്യായാമം മാത്രമല്ലേ? അല്ലേ? ഇവിടെ അര കിലോ വ്യായാമം ചെയ്യുമ്പോൾ അവിടെ ഒന്നര കിലോ വ്യായാമം ചെയ്യണ്ടേ? അവിടെ മൂന്നിരട്ടി ചികിത്സ കിട്ടുന്നു. രക്തോട്ടം ഇവിടുത്തെ മൂന്നിരട്ടി രക്തോട്ടം അവിടെ കിട്ടുന്നു. ഒരു പുഴയിൽ നല്ല കുത്തൊഴുക്ക് വരുമ്പോൾ തീരങ്ങളെല്ലാം വൃത്തിയാവും അല്ലേ? ഇതേപോലെ നല്ല കുത്തൊഴുക്ക് രക്തക്കൊഴലിൽ വരുമ്പോൾ രക്തക്കൊഴൽ അടിഞ്ഞുകൂടിയ പഴയ വൈദ്യന്റെ ഭാഷ ദുർമേധസ് അടിഞ്ഞുകൂടി ഇതെല്ലാം എടുത്തുപോയി ശരീരം ഫ്രഷായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം രക്തോട്ടം കൂടിക്കൊണ്ടിരിക്കുന്നു. വ്യായാമം ചെയ്ത് പേശികളിൽ കേട് മാറ്റിയെടുക്കാം. അകത്തുള്ള അവയവങ്ങളെ കൊണ്ട് എങ്ങനെ വ്യായാമം ചെയ്യിക്കും? കിഡ്നിയെ കൊണ്ട് വ്യായാമം ചെയ്യിക്കാൻ പറ്റുമോ? ലിവറിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ? അപ്പോൾ വ്യായാമം കൂട്ടി ചെയ്യുന്നതനുസരിച്ച് രക്തോട്ടം കൂടുന്നു, ഉള്ളിലുള്ള അവയവങ്ങളിലെല്ലാം ചെറിയ രക്തക്കൊഴലിലൊക്കെ നല്ല തള്ളൽ വരുന്നു. അവരുടെ ശരീരം ഫുള്ള് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിനുണ്ടായ കേടുകൾ മാറ്റി ശരീരത്തെ ഫ്രഷാക്കാൻ വേണ്ടി വ്യായാമം കൂടുന്തോറും കാലിന്റെ തരിപ്പെല്ലാം ഒരാഴ്ച കഴിയുമ്പോൾ കാലിന്റെ തരിപ്പെല്ലാം കുറഞ്ഞു തുടങ്ങും. ശരിക്കും തനി ഞാൻ പറയുന്നത്, എനിക്ക് പ്രമേഹമില്ല, എനിക്ക് മനസ്സിലാവില്ല, എന്നോട് ഓരോ രോഗികളും പറയാറുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ കാലിന്റെ തരിപ്പുകൾ മാറി തുടങ്ങും, ഒരു മാസം കഴിയുമ്പോഴേക്കും കണ്ണിന്റെ മൂടിൽ വ്യത്യാസപ്പെട്ട് തുടങ്ങും, ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഓർമ്മക്കുറവൊക്കെ കുറച്ച് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഓർമ്മക്കുറവൊക്കെ ചെറുതായിട്ട് വ്യത്യാസം വരും. ബുദ്ധിയൊന്നും വെക്കില്ല, ഓർമ്മക്കുറവൊക്കെ ഭേദപ്പെടും കുറച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യം ഓർക്കുക, വ്യായാമം കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ കേട് എളുപ്പം മാറും, നന്നായിട്ട് മാറും. അപ്പോൾ വ്യായാമം ചെയ്യുന്ന രക്തോട്ടം കൂടുന്നു, ഹീലിംഗ് പവർ കൂടും, കുറച്ചുകൂടെ സ്പീഡിൽ ഇത് എന്താ റീജനറേഷൻ കുറച്ച് സ്പീഡിൽ റിപ്പയറിങ് നടക്കും. ഓക്കെ, അപ്പോൾ ചത്തുപോയ മണ്ണുകൾക്ക് ചത്തുപോണേൻ്റെ എണ്ണം കുറഞ്ഞു അന്ന് നല്ല ഭക്ഷണം അന്ന് കത്തിക്കുമ്പോൾ. ഇനി പകരം പുതിയത് കുറേ എണ്ണായി വരും. ഇപ്പോൾ ഉള്ളതിന് ഇരട്ടി വണ്ണം വെച്ചാലും നമുക്ക് പഴയ കരു തിരിച്ച് വരും. ഒന്നോ രണ്ടോ മാസം കൊണ്ട് പോയ വണ്ണമെല്ലാം തിരിച്ച് പഴയ ആളാവും. ശരിക്കും ഞാൻ ഇത് മീനങ്ങാടി സ്റ്റേഷനിലൊരു അവിടുത്തെ ഒരു ഹെഡ് കോൺസ്റ്റബിള് 104 കിലോ ഉണ്ടായിരുന്ന ആളായിരുന്നു, എൻ്റെ അടുത്ത് വരുമ്പോൾ 65 കിലോയാ. ഒന്നര മാസം കഴിഞ്ഞപ്പോൾ 26 കിലോ തൂക്കം, 45 ദിവസം കൊണ്ട് 26 കിലോ തൂക്കം തിരിച്ചു വന്നു. അപ്പോൾ വ്യായാമം ചെയ്യാതെ പ്രമേഹ ചികിത്സയായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. വ്യായാമം എത്ര നന്നായിട്ട് ചെയ്യുന്നു അത്രയും ഗുണം കിട്ടും, നിങ്ങളുടെ ശരീരത്തിൻ്റെ കേട് അത്രയും മാറും. അപ്പൊ ഞാനിങ്ങനെ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് കത്തിച്ച് കളന്നുള്ള പോളിസിൽ ഞാൻ അങ്ങനെ 5 കൊല്ലം ജീവിതം കൊണ്ടുപോയി പ്രമേഹം കൊണ്ട്. അവിടെ 4-5 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് ആകസ്മികമായിട്ട് എൻ്റെ അടുത്ത് വന്നുപെട്ട ഒരു അമ്മ, ആ അമ്മയുടെ ഹിസ്റ്ററിയിൽ നിന്നാണ് ചികിത്സയുടെ ലൈൻ മാറുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഒരു ശ്രദ്ധിച്ച് കേട്ടോളൂ, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പറ്റും ഞാനെങ്ങനെ പഠിച്ചു എന്നുള്ളത്, പ്രമേഹ ചികിത്സയിലെ പുതിയ വഴികളിലേക്ക് പോണത്. ഒരു അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു 80 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, 80 യൂണിറ്റ് ഇൻസുലിൻ, 6 ഗുളികകൾ. 73 വയസ്സുള്ള അമ്മ, ബ്ലഡ് ഷുഗർ 340, യൂറിൻ ഷുഗർ ബ്രിക്ക് റെഡ്. 80 യൂണിറ്റ് ഇൻസുലിനും 6 ഗുളികയും എടുത്തിട്ട് 340 രക്തത്തിൽ, മൂത്രത്തിൽ ബ്രിക്ക് റെഡ്. ഈ അമ്മയുടെ കാല് മുറിക്കാൻ തീരുമാനിച്ചു അവിടെ സർജൻ തീരുമാനിച്ചു. ഈ അമ്മ കഴിക്കുന്നത് രാവിലെ 1 ചപ്പാത്തി, ഉച്ചക്ക് 2 ചപ്പാത്തി, വൈകുന്നേരം മുത്താരിയോ റവേ, രണ്ടും കിട്ടിയില്ലെങ്കിൽ 1 ചപ്പാത്തിയും കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞ, അമ്മ എന്തായാലും ഇത്ര ഇൻസുലിൻ എടുക്കുന്നില്ല, അമ്മ ധൈര്യമായിട്ട് ഭക്ഷണം കഴിച്ചോ, ആ കഴിച്ച് ഭക്ഷണം തേച്ചിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് കടത്തി വിടാനായിട്ട് ഈ ഇൻസുലിൻ ധാരാളം മതിയാകും, ഭക്ഷണം കഴിച്ചോളൂ, ചെറുതായിട്ട് കുറച്ച് വ്യായാമം, കുറച്ച് കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ. 80 യൂണിറ്റ് ഇൻസുലിനും 6 ഗുളികയും കഴിച്ച് ഇത്രയും പട്ടിണി കിടന്നിട്ട് പ്രമേയം കുറയുന്നില്ല. അതേസമയം 1 ഗ്ലാസ് ചായ മധുരോട്ട് കുടിച്ചു, ഷുഗർ കുറഞ്ഞു പോയിട്ട് ബോധം കെട്ട് വീണു. എന്ത് സംഭവിച്ചു കാണണം? പാൻക്രിയാസിനകത്ത് കുറേ ഇൻസുലിൻ പുറത്തേക്ക് ചാടി കാണണം അല്ലേ, അല്ലാതെ ഇത്രയും പെട്ടെന്ന് കുറയാൻ വഴിയില്ല. അപ്പോ വായിലൂടെ പെട്ടെന്ന് മധുരം ചെന്നപ്പോഴേക്കും ആ അമ്മ ഉറക്കത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോൾ കുറെ പഞ്ചസാരയാ. അപ്പൊ വയറ്റിൽ നിന്ന് ഒരു ആരോ ദൂതൻ ചെന്നു പാൻക്രിയാസിനോട് പറഞ്ഞെടാ കുറെ പഞ്ചസാര വന്നിട്ടുണ്ട്, കുറെ ഇൻസുലിൻ ചാടിക്കണമെന്ന് മെസ്സേജ് കൊടുത്താണ്.
പാൻഗ്രാസിനകത്ത് ഇൻസുലിൻ കുറെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കാണണം, അതെല്ലാം കൂടെ പുറത്തേക്ക് ചാടി കാണണം അല്ലേ. ഇനി ആ പാൻഗ്രാസിനകത്ത് ഇൻസുലിൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടത് പിടിയില്ല? പാൻഗ്രിയാസ് എന്തിനുള്ളതാ? വായിലൂടെ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ തോതിനനുസരിച്ച് ഇൻസുലിൻ ചാടിക്കാനുള്ള അവയവമാണ്. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് മധുരമിട്ട് തുടങ്ങുക, പതുക്കെ പതുക്കെ സാധാരണ മധുരത്തിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ കാണാം മധുരം കഴിച്ച ആൾക്കാർക്ക് എല്ലാം കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു മധുരം കഴിച്ചോളൂ, എന്നിട്ട് അതിനനുസരിച്ച് വ്യായാമം ചെയ്താൽ മതി. അങ്ങനെ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം കത്തിത്തീരാനുള്ള വ്യായാമം ഇപ്പോൾ 50 എണ്ണം ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു 60ഓ 70ഓ 80ഓ 100ഓ വ്യായാമം ചെയ്യുന്ന ആൾക്ക് എന്തും കഴിച്ചുകൂടെ അല്ലേ? ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ലഡു കഴിച്ചാൽ എന്താ പറ്റുക? പ്രമേഹ രോഗി ലഡു കഴിച്ചു, ഞാനൊരു ലഡു കഴിച്ചു, 100 ഇൻസുലിൻ ചാടി, എൻ്റെ ഷുഗർ കൂടുന്നില്ല റൈറ്റ്. പ്രമേഹ രോഗി ഒരു ലഡു കഴിച്ചു, 50 ഇൻസുലിനെ ചാടിയുള്ളു, രക്തത്തിലെ പഞ്ചസാര കൂടുമല്ലോ. ഇത് രക്തത്തിൽ കൂടിയുകൊണ്ട് നമുക്കിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് അടിഞ്ഞു കൂടുമ്പോഴല്ലേ പ്രശ്നങ്ങളുള്ളൂ അല്ലേ? അത് വ്യായാമം ചെയ്താൽ പഞ്ചസാരയെ കത്തിച്ച് കളയാം, അടിഞ്ഞുകൂടാൻ വിടാതിരിക്കുക, വീണ്ടും ലഡു കഴിക്കുക, രക്തത്തിലെ പഞ്ചസാര കൂട്ടുക, പിന്നെയും കത്തിച്ച് കളയുക, പിന്നെയും ലഡു കഴിക്കുക, രക്തത്തിലെ പഞ്ചസാര കൂട്ടുക, കത്തിച്ച് നാരായണത്തിന് പ്രാന്തന്റെ പണി, കല്ലുരുട്ടി മോട്ടിക്കാൻ മോളിൽ കേട്ടാൽ താഴെ കിടുക അല്ലേ? ഇതേപോലെ ചെയ്ത് ഇതിലേക്ക് എന്തോ കണ്ടുപഠിക്കാനുണ്ട്. ഇത് നമ്മുടെ പാൻഗ്രാസ് കണ്ടുപഠിക്കുന്നുണ്ടാവും. അതായത് ഒരു ലഡു വായിലൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഗ്ലൂക്കോസ് അധികം ഉണ്ട്, ഇത് കുറയ്ക്കാൻ 50 ഇൻസുലിൻ പോരാ, കുറച്ചുകൂടെ വേണമെന്ന് പാൻഗ്രാസ് പഠിക്കും. മൂക്കി പൊടി പോയാൽ നമ്മൾ തുമ്മും അല്ലെ കളയാൻ വേണ്ടി, കണ്ണി പൊടി പോയാൽ വെള്ളം വരും, ശ്വാസസ്ഥി പറ്റാത്ത എന്നിട്ടുണ്ടെങ്കിൽ ചുമക്കും, വയറ്റിൽ പറ്റാത്ത എന്നാൽ ഛർദ്ദിക്കും, താഴേക്ക് എന്നാൽ ഡയറി പിടിക്കും, അല്ലെ ഒഴിച്ചിൽ പിടിച്ച് കുടൽ ക്ലിയർ ചെയ്യും, മുള്ളു കുത്തിയിരുന്ന് എടുത്ത് കളഞ്ഞില്ല കുത്തി പഴുത്തു പോകും അല്ലേ. പ്രമേയം കൂടുമ്പോൾ എങ്ങനെയാ? നിങ്ങളുടെ ദാഹം കൂടും, നിങ്ങളെ കൊണ്ട് കൂടുതൽ വെള്ളം കുടിപ്പിച്ച് കൂടുതൽ മൂത്രം ഒഴിപ്പിക്കും. ഇതൊക്കെ അങ്ങേര് തീരുമാനിച്ചാ. അധികമുള്ള പഞ്ചസാര പുറത്തേക്ക് കളയാനുള്ള വഴിയാണ് മൂത്രം, മനസ്സിലാവുന്നില്ല? അപ്പൊ പ്രമേയം കൂടുമ്പോൾ നിങ്ങളുടെ ദാഹം കൂട്ടി വെള്ളം കുടിപ്പിച്ച് ശരിക്കും മൂത്രം ഒഴിപ്പിക്കും, ഇത് അധികമുള്ളത് കളയാൻ വേണ്ടി. ഇതേപോലെ വായിലൂടെ ലഡു ചെല്ലും, അതിനനുസരിച്ച് പാൻഗ്രാസ് പ്രതികരിച്ചേ പറ്റൂ, പ്രതികരിക്കും. വേണ്ട, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ ആലോചിച്ചാൽ മതി. ആദ്യത്തെ മഴ കൊള്ളുമ്പോൾ കുട്ടികൾക്ക് പനി പിടിക്കുമല്ലോ, ഒരു 5-6 മഴ കൊണ്ടു കഴിഞ്ഞാലോ പിന്നെ വല്ല കുഴപ്പമുണ്ടാവുക? ഇത് കഴിഞ്ഞാൽ തലകുത്തി മറന്നാലും അവന് ജലദോഷം പിടിക്കില്ല, പനിയും പിടിക്കില്ല. ഇത് തന്നെ ആദ്യം ലഡു ചെല്ലുമ്പോൾ ചിലപ്പോൾ പാൻഗ്രാസ് ശരിക്ക് പ്രതികരിക്കുന്നില്ല, കൂടും ഷുഗർ. അത് വ്യായാമം ചെയ്ത് കത്തിച്ച് തടിയെ പിടിക്കാതെ നോക്കാം. ഇപ്പം തന്നെ സയൻസിൻ്റെ പുതിയ ഇത് വന്നു, ചെറുകോടലിലെ GLP-1 പറഞ്ഞ ഹോർമോൺ, ഇൻക്രട്ടിൻ ഹോർമോൺസ് ഉണ്ട് ചെറുകോടലിൽ. വായിലൂടെ ചെല്ലുന്ന ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് അതിൻ്റെ സ്റ്റിമുലേഷൻ. ഈ GLP-1 പാൻഗ്രാസിൽ പോയിട്ട് അവിടുന്ന് കൂടുതൽ ഇൻസുലിൻ പുറത്തേക്ക് ചാടിക്കും, ബീറ്റാസെൽ മാസ് കൂട്ടും. ബീറ്റാസെൽ മാസ് കൂട്ടുന്ന ബീറ്റാസെൽസ് പാൻഗ്രാസിൻ്റെ അകത്ത് നിന്നും ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന കോശങ്ങളാണ് ബീറ്റാ സെൽസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ GLP-1 ബീറ്റാ സെൽസിന്റെ അളവ് കൂട്ടും, നശിച്ചുപോയ ബീറ്റാ സെൽസിനെ ഉണ്ടാക്കിയെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ബീറ്റാ സെൽസ് ആണ് പാൻഗ്രാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങൾ. അപ്പൊ പുതിയ ബീറ്റാ സെൽസ് ഉണ്ടായി വരുമെന്നുണ്ടെങ്കിൽ പ്രമേഹം മാറൂലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ആ പ്രതീക്ഷയിലാണ് ഞാൻ മധുരം കഴിച്ചോളാൻ പറഞ്ഞ. അങ്ങനെ പതുക്കെ 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 ഓരോരുത്തരുടെയും പാൻഗ്രാസ് കൂടുതൽ ജോലി ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ബീറ്റാ സെൽസ് കൂടുതൽ ഉണ്ടായി വന്നു, ഗുളി മാറി തുടങ്ങി. ഇപ്പോൾ എൻ്റെ അടുത്ത് 2000-ലധികം രോഗികൾ ഒരു മരുന്നും കഴിക്കാതെ സ്വസ്ഥോട്ട് ജീവിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ജീവിതകാലം ഫുൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കണ്ടേ അല്ലേ? ഓരോരുത്തരും ഓരോ സ്റ്റെപ്പിലും കടന്നു വരണം. നമ്മളിങ്ങനെ ജീവിതകാലം ഫുൾ വ്യായാമം ചെയ്യേണ്ട എന്നും വ്യായാമം നിർത്തിയാലും തിരിച്ചു വരില്ല എന്ന് തന്നെ വേറെ ആൾക്കാർ പഠിപ്പിച്ചെന്ന് പുറകെ. ഇപ്പം അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ് പ്രമേഹം മാറുക എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിൽ ചിന്തിക്കണം. ഒന്ന്, പാൻഗ്രാസിന്റെ കേട് മാറ്റണം, പ്രമേഹം മാറ്റാൻ. രണ്ട്, ശരീരത്തിലുണ്ടായ മുഴുവൻ കേടുകൾ മാറ്റണം. ശരീരത്തിലുണ്ടായ കേടുകൾ മുഴുവൻ മാറ്റാൻ ഉള്ള ഏക മരുന്ന് വ്യായാമം മാത്രമാണ് റൈറ്റ്. പാൻഗ്രാസിന്റെ കേട് മാറ്റാനുള്ള ഏക പണി പാൻഗ്രാസിനെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കുക, അതായത് അതിൻ്റെ പണിയെടുപ്പിക്കുക. വായിലൂടെ പലതരം മധുരങ്ങൾ കഴിച്ച് അതിനനുസരിച്ച് പാൻഗ്രാസിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. പാൻഗ്രാസ് അതനുസരിച്ച് പണിയെടുക്കാത്തത് കൊണ്ട് ആണ് പ്രമേഹം. അപ്പൊ ഷുഗർ കൂടും, അത് വ്യായാമം ചെയ്ത് കത്തിച്ചു കളയാം. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. വ്യായാമം സാറിനെ കണ്ടിട്ട് തുടങ്ങാന്ന് വിചാരിച്ച്, വ്യായാമം തുടങ്ങാൻ കവിടി നിർത്തണം. തീറ്റ ഇപ്പൊ എല്ലാം തട്ടി തുടങ്ങി കാണും. പിന്നെ ചില ആൾക്കാരുണ്ട് വ്യായാമം ഞാൻ 200 എത്തിയ സാറേ മധുരം സാറിനെ കണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു. രണ്ടിനും റിസൾട്ട് ഇല്ല, പക്ഷെ രണ്ടും കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാവും. എന്റെ അനുഭവം പഠിച്ചത് നിങ്ങളെ പട്ടറി കിടന്നാണ് നിങ്ങളുടെ പ്രമേയം കൂടുന്നത്. മനുഷ്യ പോലെ ഭക്ഷണം എന്തിന്? വെറുതെ നിങ്ങൾ തന്നെ അങ്ങാടി കാണും, ഒന്നും കൂസാതെ വയറ് നിറച്ച് തട്ടിവിട്ട് എല്ലാ ഭക്ഷണവും കഴിച്ച് വൈകുന്നേരം ഒരു പൈൻറ് അടിച്ച് വീട്ടിൽ പോണ രോഗിയുണ്ട് ഇവിടെ അല്ലേ. അവന് ഒരു കുഴപ്പമില്ല, ആരും പൈൻറ് മേടിച്ച് പോകണ്ടത് കേട്ട്, തലയൊക്കെ വിളിക്കട്ടെ ഓരോരുത്തര്. പക്ഷേ ആ രോഗിക്ക് ഒരു പ്രശ്നമില്ല, കാരണം അവന് മനസമാധാനം ഉണ്ട്, നല്ലോണം ഭക്ഷണം കഴിക്കുന്നു.
അതും പേടിച്ച് വിറച്ച് ഇൻസുലിൻ കുത്തി പട്ടിണി നടക്കുന്ന ആൾക്കാർ അത് അവരുടെ മെലിഞ്ഞു ഉണങ്ങി എണീറ്റിക്കാൻ ജീവനില്ലാതെ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഉഴപ്പാൻ വേണ്ടിയില്ല പറയുന്നത്. അവൻ ധൈര്യമായിട്ട് ഒന്നും കൂസാതെ പോകും, അവന് മനസ്സമാധാനമുണ്ട്, നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ ഭക്ഷണം കഴിച്ച ആരോഗ്യമുണ്ട്, അവൻ അധ്വാനിക്കുകയും ചെയ്യും പോയിട്ട്. വൈകുന്നേരം സ്മോൾ മെഡിക്കലിലെ പൈസ ഉണ്ടാക്കണ്ട, അതിന് വേണ്ടി അവൻ അധ്വാനിക്കും പോയിട്ട്. അപ്പൊ അവന് മറ്റവൻ പേടിച്ച് എനിക്ക് വയ്യെന്ന് പറഞ്ഞ് വളഞ്ഞു കുത്തി ഇങ്ങനെ മൂലക്കിരിക്കും, സ്വന്തം കുഴിയിലേക്ക് വേഗം വേഗം പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യം ചിന്തിച്ചോളാ, ഒന്ന് വ്യായാമം, രണ്ട് ഭക്ഷണം. പിന്നെ ഒബ്സർവ് ഞാൻ പറഞ്ഞു, അവൻ ഒബ്സർവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ശരിക്കും പ്രമേയരോഗി എന്ന് പറയുന്നത് തെറ്റുകളുടെ വലിയൊരു കൂമ്പാരോ, ശരിക്കും മുഴുവൻ തെറ്റുകളേ ഉള്ളൂ അവരുടെ രീതിയിൽ, ഈ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ. ഞങ്ങൾ ഡോക്ടർമാരാരും കുറ്റം പറയേണ്ടതിൽ, ഞങ്ങളെ പഠിപ്പിച്ചെന്ന രീതി അതാ. ഞാൻ ഫുൾ ടൈം ഇത് തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ 10 കൊല്ലത്തോളമായിട്ട് പ്രമേയരോഗികളിൽ മാത്രം ശ്രദ്ധിച്ചിട്ടിരിക്കുക. അപ്പൊ ഞാൻ കണ്ടുപഠിച്ച കുറെ തെറ്റുകൾ തിരുത്തലാൻ ചെയ്തിരിക്കുന്നത്, അല്ലാതെ പുതിയതായിട്ട് വലുതായിട്ട് ഒന്നും ഇതിലില്ല. എന്റെ ചെറുതൊക്കെ അത് ഈ മധുരം കഴിക്കണം എന്നുള്ളത് ദിവസം അനുഭവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഭക്ഷണത്തിലെ ചിട്ടയില്ലായ്മ കളയാ, അത് കൃത്യത പഠിക്കുക. ഭക്ഷണത്തിൽ കാലത്തെ 8 മണിക്ക് ഗുളിക കഴിച്ചാൽ 8:30 മണിക്ക് ഭക്ഷണം, എല്ലാവരും കഴിക്കുന്ന അതേ ഭക്ഷണം, നിർബന്ധമായിട്ടും കഴിച്ചിട്ട് എല്ലാവരും കഴിക്കുന്ന അതേ ഭക്ഷണം. ഭക്ഷണം മാറ്റി നിങ്ങൾക്ക് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ സ്വയം പറയുക, ഞാൻ രോഗിയാണ് രോഗിയാണ് രോഗിയാണെന്ന് സ്വയം പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ചിന്ത അത് മാനസിക രോഗമോ ശരിക്ക്? മനസ്സുകൊണ്ട് എപ്പോഴും രോഗി 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 എന്ന് വിചാരിക്കുന്ന ഒരാളുടെ രോഗം എങ്ങനെ മാറാനാ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ആദ്യമേ മനസ്സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതിനനുസരിച്ച് വ്യായാമം ചെയ്ത് കളഞ്ഞാൽ പോരെ, പിന്നെന്താ പേടിക്കേണ്ട ആവശ്യമുള്ളത്? ഇത് മാത്രം വ്യായാമിട്ട് ഇരുന്നേക്കരുത്, ഇത് മാത്രം വ്യായാമിട്ട് ഇരുന്നാൽ ചിലപ്പോൾ വിവരം അറിയും. ഓക്കെ, 8 മണിക്ക് ഗുളിക കഴിക്കുന്നു, 8:30 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, ഉച്ചക്ക് 1 മണിക്ക് ഗുളിക കഴിക്കുന്നു, 1:30 ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും കഴിക്കുന്ന അതേ ഭക്ഷണം, ഇറച്ചിയോ മുട്ടയോ പാലോ മീനോ എന്തായിക്കോട്ടെ, അത് നിങ്ങളും കഴിച്ചിരിക്കണം. ഭക്ഷണം എല്ലാവരുടെയും ശരീരത്തിന് വേണ്ടതാ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം പോയിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസം. ഓക്കെ, രാത്രി 8 മണിക്ക് ഗുളിക കഴിക്കുന്നു, 8:30 മണിക്ക് ഭക്ഷണം കഴിച്ചിരിക്കണം, അതും എല്ലാവരും കഴിക്കുന്ന അതേ ഭക്ഷണം, ചപ്പാത്തിയോ ഗോതമ്പോ മൂത്താരോ ഉണ്ടാക്കാൻ നടക്കരുത്. അത് ചെയ്യുന്നതോറും നിങ്ങൾ സ്വയം രോഗി എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞപ്പോ? അപ്പൊ ഒരേ ഡോസ് ഗുളികയേക്കാൾ പ്രാധാന്യം കൊടുക്ക, ഒരേ ഡോസ് ഭക്ഷണം, അത് കഴിയുന്നതും സമയത്തും കാലത്തും കഴിക്കാം, എന്തും കഴിക്കാം, പക്ഷെ വലിച്ചു വാരി കഴിക്കരുത്. കല്യാണമൊന്നും കഴിക്കരുത് പോയിട്ട് എന്തും കഴിക്കാന്ന് പറഞ്ഞിട്ട്. സമയത്തും കാലത്തും ഭക്ഷണം കഴിക്കാൻ ശീലിച്ചേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ചിട്ടയായ സൈത ഒന്ന് ഒരു സമയത്ത് ഇത് മാത്രം. ഇനി 11 മണിക്ക് ചായയും കടിയും വേണോ? കഴിച്ചോളൂ എല്ലാ ദിവസവും. ഒരു ദിവസം കഴിക്കുക, ഒരു ദിവസം കഴിക്കാതിരിക്കലും ഒഴിവാക്കാൻ കഴിയുന്നതും. വൈകുന്നേരം 5 മണിക്ക് വേണോ? കഴിച്ചോ. ഒരു ദിവസം ഒരു ബിസ്ക്കറ്റ്, പിറ്റേ ദിവസം 2 കിലോ കപ്പ, അത് ചെയ്തേക്കരുത്. ഒരു മയത്തിൽ കഴിക്കുക, അവനവന്റെ വയറാണെന്ന് വിചാരിച്ച് കഴിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 24 മണിക്കൂർ കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം 24 മണിക്കൂർ കൊണ്ട് കത്തിച്ചു കളഞ്ഞാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കഴിച്ചോളൂ, നിങ്ങളുടെ വയറിന് എന്ത് വേണമെന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരാം. വ്യായാമം ചെയ്യാൻ പറ്റാ, പിന്നെ പലർക്കും തിരക്കാ, സമയമില്ല, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ നിന്ന് ഇരുന്ന സമയത്ത് ആൾക്കാരുടെ ഭൂമിയിൽ എല്ലാവരും തന്നെ എങ്ങോട്ടാ തിരക്കിട്ട് ഓർഡർന്ന് അറിയോ? സ്വന്തം കുഴിയിലേക്കാ. എന്നാൽ വ്യായാമം ചെയ്തല്ലേ നിങ്ങളുടെ കാര്യം പറ്റാ. അപ്പൊ അത് ഒരു സംശയം വേണ്ട. ഇവിടെ ഏത് ഇവിടുത്തെ കളക്ടർ ഉണ്ടേ പോലും ഞാൻ അങ്ങനെ പറയുള്ളത്, അത് വ്യായാമം ചെയ്ത് എങ്ങോട്ട് കൊടുത്ത പ്രമേയരോഗി, ഒരു കാര്യമില്ല, എവിടെ പോയാലും നിങ്ങൾക്ക് രക്ഷയില്ല. അത് അന്നന്ന് കഴിക്കണ ഭക്ഷണം അന്നന്ന് വ്യായാമം ചെയ്ത് കളഞ്ഞേ തീരൂ. ഓക്കെ, അപ്പൊ ഒരേ ഡോസ് ഗുളിക, ഒരേ ഡോസ് ഭക്ഷണം, ഭക്ഷണം എല്ലാം തികച്ച്, ഒന്നിനെയും കുറവ് പാടില്ല, കൂടുതൽ പാടില്ല, കൂടുതൽ എന്തോരം കഴിച്ചോളൂ, പക്ഷെ അതനുസരിച്ച് വ്യായാമം ചെയ്തോളണം. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എല്ലാം കഴിച്ചോ എന്ന് പറഞ്ഞൊന്നും എന്റെ അടുത്ത് കഴിക്കണ്ട. ഉറപ്പ് പറയാൻ ഞാൻ 100% പറയാം, കഴിച്ചവർക്കെല്ലാം കുറവാണ്. എന്റെ അടുത്ത് കഴിച്ചിട്ട് കൂടിയവരില്ല, വ്യായാമം കൂടെ ചെയ്താൽ. ഇത് മാത്രം വ്യായാമമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഒരേ ഡോസ് ഗുളിക, ഒരേ ഡോസ് ഭക്ഷണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് പഠിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, രക്തം എല്ലാവരും പരിശോധിച്ച് നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ പെട്ടാണ്. അതായത് ഏറ്റവും കൂടുതൽ, അതായത് 100 രോഗികൾ കിഡ്നി 2 കേടായി പോയ 100 രോഗികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 93 പേരും പ്രമേയരോഗികളായിരിക്കും എന്ന് പറയാം. ബാക്കി 7 പേരും വൃക്കരോഗികളായിരിക്കും. കിഡ്നി കേടായി പോയ കിഡ്നിക്ക് തന്നെ രോഗം വന്നവർ. അല്ലാതെ 93% കിഡ്നി രോഗത്തിൻ്റെ കാരണം പ്രമേയരോഗമാണെന്ന് പറയാം. ഒരു കണക്കുകൾ, ഈ കണക്കുകൾ മുഴുവൻ എനിക്കറിയില്ല, എന്നാലും ഏകദേശം അങ്ങനെ പറയുന്നത്. അപ്പോൾ 150 താഴെ രക്തത്തിലെ അളവ് 150 താഴെ ആകുമ്പോൾ മൂത്രത്തിൽ പഞ്ചസാര ഇല്ല. 150 കൂടുതലാകുമ്പോൾ പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്. രക്തത്തിലെ അളവ് കൂടുന്നതിനനുസരിച്ച് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, പച്ച എന്ന് പറയുമ്പോൾ 1/2 ഗ്രാം പഞ്ചസാര 1 ലിറ്റർ മൂത്രത്തിൽ, മഞ്ഞ 1 ഗ്രാം, ഓറഞ്ച് 1.5 ഗ്രാം, റെഡ് 2 ഗ്രാം. റെഡ് യൂറിൻ ഷുഗർ റെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 ലിറ്റർ മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ 2 ഗ്രാം പഞ്ചസാര ഉണ്ടെന്നുള്ളതാണ്. റെഡ് എന്ന് പറയുമ്പോൾ
ഒരു ലിറ്റർ മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ 2 ഗ്രാം പഞ്ചസാര ഉണ്ടെന്നുള്ളതാണ്. ക്ലിയർ? 2 ലിറ്റർ മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ 4 ഗ്രാം പഞ്ചസാര ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഒരു 5 ലിറ്റർ മൂത്രം ഒഴിച്ചാൽ അതിൽ ഒരു ചായക്കള്ള പഞ്ചസാര ഉണ്ടാവും, 10 ഗ്രാം പഞ്ചസാര ഉണ്ടാവും ഏകദേശം. ഓക്കെ, അപ്പൊ അധികമുള്ള പഞ്ചസാര പുറത്തേക്ക് കളയാനുള്ള വഴിയാണ് മൂത്രം എന്ന് പറഞ്ഞു. അപ്പൊ എത്രത്തോളം മൂത്രം പോകുന്നു അത്രയും നല്ലതല്ലേ, അതിനെന്ത് ചെയ്യണം? വെള്ളം കുടിക്കുക. അപ്പൊ അങ്ങനെ നല്ലോണം വെള്ളം കുടിച്ചാൽ കിഡ്നി കേടായി പോകില്ലേ? നെഫ്രോളജിസ്റ്റ് പറയാം വല്ലാതെ വെള്ളം കുടിച്ചാൽ കിഡ്നി കേടാവുന്നതാണ് അല്ലേ. യൂറോളജിസ്റ്റ് പറയും ശരിക്കും വെള്ളം കുടിച്ചാലേ കല്ലുണ്ടാവും എന്ന് പറയും. കിഡ്നിയുടെ അകത്ത് കല്ലുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങി, എന്ത് ചെയ്യണമെന്ന് സംശയവും. അതേപോലെ നമ്മുടെ എന്താ ഗാസ്ട്രോന്ററോളജിസ്റ്റ് പറയും സ്മോൾ അടിക്കരുത്, സ്മോൾ അടിച്ചാൽ കുടല് കേട, അൾസർ വരും, സിറോസിസ് വരും, അതാണ് ഇതാണ് 150 പറയും. കാർഡിയോളജിസ്റ്റ് പറയും വൈകുന്നേരം ചെറുതായിക്കോ കുഴപ്പമില്ല നല്ലതെന്ന് പറയും അല്ലേ. എന്നാൽ പലർക്കും കാർഡിയോളജിസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്, മറ്റാളെ കണ്ണിന് കണ്ടുകൂടാ പലർക്കും. ഇങ്ങനെ ഇത് മൂത്രത്തിൽ പഞ്ചസാര ഇല്ലാത്ത അവസ്ഥയിൽ നിർത്തിയാൽ കിഡ്നിയുടെ അരിപ്പോൾക്ക് ഉണ്ടാവുന്ന കേട് നമുക്ക് കുറക്കാം അല്ലേ. അപ്പോൾ ഏത് സമയത്തെ മൂത്രം ഏറ്റവും കൂടുതലുള്ള സമയത്തല്ല നോക്കേണ്ടത്? ഏറ്റവും കൂടുതലുള്ള സമയത്ത് മൂത്രത്തിൽ ഇല്ല എങ്കിൽ 24 മണിക്കൂറും കൂടുതലുണ്ടാവില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള സമയത്ത് മൂത്രത്തിൽ പഞ്ചസാര ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ 24 മണിക്കൂറും മൂത്രത്തേക്ക് പഞ്ചസാര വരുന്നില്ല. അപ്പം നമ്മുടെ കിഡ്നിയുടെ അരിപ്പുകൾക്ക് കേട് പറ്റില്ല. റൈറ്റ്? ഏത് സമയത്ത് ഏറ്റവും കൂടുതലുള്ളത്? ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറാകുമ്പോഴല്ലേ അല്ലേ. നോക്ക, അപ്പൊ രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ നോക്കുമ്പോൾ 100, 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു 4 ഇഡ്ഡലി കഴിച്ചു, നോക്കുമ്പോൾ 140 അല്ലേ. ഇതിപ്പോ കണ്ട്രോളല്ലേ, 100, 140 കണ്ട്രോളല്ലേ. പക്ഷേ ഈ സമയത്ത് യൂറിൻ ഷുഗർ ഓറഞ്ച് ആണെങ്കിലോ അല്ലെ, യെല്ലോ ആണെങ്കിലോ 140 ഒപ്പം? അപ്പൊ കേടല്ലേ, ഇത് കിഡ്നി അരിപ്പൾ കേടാക്കൂലേ. അപ്പൊ കണ്ട്രോളും നോർമൽ എന്ന് പറയണമെങ്കിൽ യൂറിൻ ഷുഗർ 140, ബ്ലഡ് ഷുഗർ അല്ല, ബ്ലഡ് ഷുഗർ 140 കൂടെ യൂറിൻ ഷുഗർ നില്ല് കൂടെ ആണെന്ന് നോക്കിയേക്കണം. മൂത്രത്തിൽ പഞ്ചസാര ഉണ്ടോന്ന് കൂടെ ചെക്ക് ചെയ്യണം. അതായത് കിഡ്നിയുടെ അരിപ്പോൾ വീക്കാന്ന് വെച്ചാൽ റീനൽ ത്രഷോൾഡ് താഴേക്ക് വരും. അത് പലർക്കും പല അളവിലായിരിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള സമയത്ത് മൂത്രത്തിൽ പഞ്ചസാര ഉണ്ടാവരുന്ന് ശ്രദ്ധിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ യൂറിൻ ഷുഗർ 140 യൂറിൻ ഷുഗർ നിൽ, ഇത് പോക്കെയാണോ, ഇത് ശരിയാണോ, ഇതിപ്പോ കൺട്രോളായോ? ഇനി ഒന്നുകൂടെ നോക്കുക, 11 മണിക്ക് ഒരു 9 മണിക്ക് ഭക്ഷണം കഴിച്ചു, 11 മണിക്ക് നോക്കി 140. ഈ 11 മണി തൊട്ട് ഉച്ചക്ക് 1 മണി വരെയുള്ള സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 11 മണിക്ക് നമ്മൾ രക്തം നോക്കിയപ്പോൾ ഏറ്റവും കൂടുതലുള്ള സമയം എന്ന് പറഞ്ഞു. ഉച്ചക്ക് 1 മണി വരെയുള്ള സമയം ഒന്ന് ആലോചിച്ച് നോക്ക്, ആ സമയത്ത് എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. പ്രമേഹം ഉണ്ടോ എന്ന് അറിയാൻ ഏറ്റവും നല്ലത് മെയിൻ ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ ആകുമ്പോൾ രക്തവും മൂത്രം പരിശോധിക്കാം. അതിന് പല ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോകുന്ന രാവിലെ വെറും വയറ്റിൽ പോകും, ഏറ്റവും കുറവുള്ള സമയത്ത് നോക്കും. അപ്പൊ ഈ ബോർഡർ ലൈൻ ഒന്നും നമുക്ക് കിട്ടില്ല, പ്രീ ഡയബറ്റിക്കോ അറിയാൻ പറ്റില്ല. മനസ്സിലായി പറഞ്ഞത്? പലർക്കും പല സമയത്തായിരിക്കും വേരിയേഷൻസ് ഉണ്ടാകാം. പക്ഷേ മനസ്സിൽ വെക്കേണ്ടത്രേ ഉള്ളൂ, 95% പേർക്കും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കഴിഞ്ഞ് ഒഴിക്കുന്ന മൂത്രത്തിലും രക്തത്തിലാണ് ഏറ്റവും കൂടുതലുള്ള സമയം. അപ്പൊ അതുകൊണ്ട് കിഡ്നി കേടാകാതിരിക്കാൻ എന്ത് വേണം? ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറിന് ഒഴിക്കുന്ന മൂത്രത്തിൽ പഞ്ചസാര ഇല്ല എന്ന് ഉറപ്പാക്കുക. അപ്പൊ കിഡ്നി അരിപ്പുകൾക്ക് കേട് പറ്റുന്നില്ല. പിന്നെ അടിഞ്ഞുകൂടുന്ന കേട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് വരാതിരിക്കാൻ ചെയ്യുന്നത് അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് കത്തിച്ചു കളയാം. ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കഴിഞ്ഞ് ഒഴിക്കുന്ന മൂത്രത്തിൽ പഞ്ചസാര ഇല്ലാത്ത തലത്തിൽ പ്രമേയം കൺട്രോൾ ചെയ്തുകൊണ്ട് അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം അന്നന്ന് കത്തിച്ച് കളയുകയാണെങ്കിൽ കൺട്രോൾ എന്ന് പറയാം ഏകദേശം അല്ലേ. മനസ്സിലാ? അങ്ങനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ കിഡ്നിയുടെ അരിപ്പൊക്കെ കേടുപറ്റുന്നില്ല, കിഡ്നി കേടുപറ്റ ശരീരത്തിൽ എങ്ങും കേടുപറ്റുന്നില്ല. ക്ലിയർ? ഇവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാണ്ട് നിങ്ങൾക്ക് വ്യായാമം കൂട്ടി ചെയ്യാം, അതുകൂടാതെ മരുന്നിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഡോക്ടർമാർ ഒരു നിശ്ചിത രക്തത്തിന്റെ അളവോ മൂത്രത്തിന്റെ അളവോ നോക്കിയിട്ട് ഡോസ് എഴുതി തരുന്നത് കാലാകാലം ഫോളോ ചെയ്താൽ പോരാ. അപ്പൊ നിങ്ങളിത് വിലയിരുത്താൻ പഠിക്കണം. അപ്പൊ എങ്ങനെ നിങ്ങൾ വിലയിരുത്തുക? എളുപ്പത്തിൽ 4 ദിവസം കൂടുമ്പോൾ മൂത്രം പരിശോധിച്ച് നോക്കാം, കൂടുതലാണോ കുറവാണെന്ന് വിലയിരുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കാം. വല്ലാതെ കൂടുതലാണെങ്കിൽ തന്ന ഡോസും കൊണ്ടിരുന്നാൽ മതിയോ? വല്ലാതെ കൂടുതലാണെങ്കിൽ അല്പം ഡോസ് കൂട്ടി കഴിക്കാൻ നിങ്ങൾ പഠിക്കണം. വേണമെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നോളൂ, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. വെള്ളം, വ്യായാമം, ഭക്ഷണം പറഞ്ഞു അല്ല, മരുന്ന് പറഞ്ഞു. വെള്ളം കൂടി എത്ര ഉണ്ടാവും? 1 കിലോ എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ 1 ദിവസം കുടിക്കാൻ പറ്റുന്ന വെള്ളം, അത്രയും വെള്ളം നിങ്ങളിപ്പോൾ കുടിക്കുന്നുണ്ടാവോ? നിങ്ങളുടെ ദാഹത്തിനനുസരിച്ചുള്ള കുടിക്കുന്നുണ്ടാവും. അപ്പൊ അത് കൂട്ടാം, നമുക്ക് അത് കൂട്ടാം. ഇപ്പൊ നിങ്ങൾ കുടിക്കുന്നത് ഇപ്പൊ 1/2 കിലോ വെള്ളം കുടിക്കുന്നു കൂട്ടാം, ദാഹത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ട്. വ്യായാമം, ഈ ഒരു വ്യായാമം ഉണ്ടാവും, പിന്നെ നാക്കിട്ടിരിക്കണ കുറച്ചുണ്ടാവും, നടത്തും, പിന്നെ സ്പൂൺ പിടിച്ച അളക്കലെല്ലാം കൂടെ ഒരു 1/2 കിലോ വ്യായാമം അതും കൂട്ടാം. 1/2 കിലോ വ്യായാമം, 1/2 കിലോ വെള്ളം, 2 കിലോ മരുന്ന്,
അതൊക്കെ ഞാൻ പറയുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ട്രോളിൽ നിൽക്കുന്നത് ഇത്തിരി വ്യായാമവും ഇത്തിരി വെള്ളവും അധികം മരുന്നും കൊണ്ടായിരിക്കും. മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചത് അതാണത്. അത് അര കിലോ വെള്ളം, അര കിലോ വ്യായാമം, 2 കിലോ മരുന്നാണ് കൺട്രോൾ ചെയ്തേക്കുന്നത്. ഈ മരുന്ന് എത്രത്തോളം കുറക്കണം? ഞാൻ നേരത്തെ ഞാൻ അമ്മയുടെ പാൻഗാസ് കൊണ്ട് പണിയെടുപ്പിക്കാൻ നിർത്തിയത് പട്ടിണിയും മരുന്നുകളും കൂടിയാണ്. മരുന്ന് മാക്സിമം കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മരുന്നിന്റെ ഡോസ് കഴിയുന്നത്ര കുറക്കാൻ നോക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒന്ന് വെള്ളം കൂടി കൂട്ടുക. ഒരാളെ കൊണ്ട് ബുദ്ധിമുട്ട് കൂടാതെ കുടിക്കാൻ പറ്റാത്ര വെള്ളം കുടിക്കുക. അപ്പോൾ 1 കിലോ വെള്ളം, വ്യായാമം 1/2 കിലോ, മരുന്ന് 1.5 കിലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഓക്കെ, അപ്പൊ വെള്ളം മാക്സിമം കുടിക്കാൻ പറ്റും. ബുദ്ധിമുട്ടി കുടിക്കാനല്ല, ബുദ്ധിമുട്ട് കൂടാതെ എത്രത്തോളം കുടിക്കുക അത്രയും വെള്ളം കുടിക്കുക. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ മരുന്ന് കുറക്കുക? അടുത്തത് വ്യായാമം കൂട്ടിയാൽ പോരെ? വ്യായാമത്തിന്റെ അളവ് കൂട്ടിയാൽ പോരെ? അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വ്യായാമം, ഞാനൊരു 8-10 തരം വ്യായാമങ്ങളെ പൊതുവെ ചെയ്യിക്കാറുള്ളത്. 10 തരം വ്യായാമത്തിൽ ഇപ്പോൾ ഈ കൈകള മസിലിനുള്ള വ്യായാമം, ഇത് വെറുതെ കൈ മടക്കുന്ന വർത്തലേ ഉള്ളൂ. ഇതപ്പോ ഇന്ന് ഞാനൊരു 10 പ്രാവശ്യം ചെയ്തു നോക്കാം. ഇത് ഞാൻ 10 പ്രാവശ്യം ഒന്ന് മടക്കി നിവർത്തുന്ന കൈ. ഓക്കെ, 100 ഗ്രാം എന്ന് കൂട്ടാം 10 പ്രാവശ്യം ചെയ്യുന്നത്. നാളെ ഞാൻ 20 പ്രാവശ്യം ചെയ്യുന്നു 200 ഗ്രാം, മറ്റന്നാ 30, അടുത്ത ദിവസം 40, അടുത്ത ദിവസം 50. അപ്പോൾ 500 ഗ്രാം, 1/2 കിലോ അല്ലേ? വീണ്ടും കൂട്ടുക, 60, 70, 80, 90, 100. വ്യായാമം 100 എണ്ണം ആവുമ്പോൾ 1 കിലോ വ്യായാമമായി. ഇപ്പോൾ 1 കിലോ വെള്ളം, 1 കിലോ വ്യായാമം, 1 കിലോ മരുന്ന്. മരുന്നിന്റെ ഡോസ് പകുതിയായിട്ട് കുറഞ്ഞു, 2 കിലോ എന്നുള്ളത്. ഇനി വ്യായാമം കൂട്ടുക, 110, 120, 130, 140, 150, 150, 190, 200. വ്യായാമം 2 കിലോ ആക്കി കൂട്ടി കൂട്ടി കൂട്ടി. 1 കിലോ വെള്ളം, 2 കിലോ വ്യായാമം, മരുന്ന് 0. ഈ അവസ്ഥയിലുള്ള 2000+ പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് വരക്കാൻ എളുപ്പമാണ്, ചെയ്ത് അവിടേക്ക് എത്തുമ്പോൾ ചെയ്യുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. പക്ഷേ രക്ഷപ്പെടാൻ വേറെ വഴി ഒന്നും മുമ്പിലില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഇതൊക്കെ തന്നെ ഉള്ള വഴിയെന്ന് പലരും തെളിയിച്ചു തുടങ്ങി, നന്നായിട്ട് തന്നെ നല്ല വ്യക്തതയോട് തെളിയിച്ചു തുടങ്ങി പലരും. പക്ഷെ ഈ വ്യായാമം കൂട്ടിക്കൂട്ടി 200 എത്തിയതുകൊണ്ട് മാത്രം കുറയില്ല, പാൻഗ്രാസിനകത്ത് ഇൻസുലിനും കൂടെ വന്നാൽ മാത്രമേ പ്രമേയം ഇത് കുറഞ്ഞു പോകും, മരുന്ന് കുറഞ്ഞു പോവുള്ളൂ. കൊളസ്ട്രോൾ ഉണ്ടോ? ആർക്കും ഇല്ലേ? എത്രയുണ്ട്? വെറുതെ പറഞ്ഞാൽ മതി, 260 കൊളസ്ട്രോൾ. ഞാൻ വെറുതെ പറഞ്ഞതല്ലോ, രക്തത്തിന്റെ അളവ് 240, കൊളസ്ട്രോളിന്റെ അളവ്, ഷുഗറിന്റെ അളവ് 240, കൊളസ്ട്രോളിന്റെ അളവ് 260. ആ ഒരു അളവുണ്ട് ലാബിൽ നിന്ന് കിട്ടുന്ന ഒരു അളവുണ്ട്, 260, 210, 240. പ്രമേഹം നേരത്തെ അങ്ങനെയല്ലേ നോക്കിയിരുന്നത്? അപ്പൊ ആ 210, 240 കാണേണ്ടത് പ്രമേഹം. ഈ കൊളസ്ട്രോളിന് ഇതുപോലെ കാണാൻ പഠിക്കണം. അത് രക്തത്തിലെ അളവ് എന്നുള്ള കളഞ്ഞിട്ട് ഒരു ബിരിയാണി കഴിച്ച് കൈ വെറുതെ കഴുകി എങ്ങനെ ഉണ്ടാവും? കൈ കൊഴുകൊഴാന്നിരിക്കില്ലേ? ഇതേപോലെ വലിയ രക്തക്കുഴലിന്റെ ഭിത്തി എല്ലാം കൊഴുകൊഴാന്ന് കൊഴുപ്പടി നിന്ന് കൂട്ടാം. കൊളസ്ട്രോളിനെ കണ്ട് അങ്ങനെ കാണാം. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ കുഴലുകൾക്ക് എന്ത് പറ്റും? ബ്ലോക്കായി പോകും അല്ലേ? അപ്പൊ കൊളസ്ട്രോളും പ്രഷർ, കൊളസ്ട്രോളും ഷുഗറും ഒരുമിച്ചുണ്ടെങ്കിൽ ഈ ഹൃദയത്തിന്റെ ഭിത്തിയിലുള്ള രക്തക്കോൾ അടയാനുള്ള സാധ്യത എത്ര മടങ്ങ് കൂടുതലുണ്ടാവും? ഊഹിച്ചൂടെ അല്ലേ? കൊളസ്ട്രോൾ 260, ഉടനെ അതിന്റെ ഗുളിക കഴിക്കും. ഗുളിക കഴിച്ച് ബ്ലഡ് കൊളസ്ട്രോൾ കുറച്ച്, നിർബന്ധമായിട്ടും കുറക്കണം. ഗുളിക കഴിച്ച കൊളസ്ട്രോൾ കുറച്ചെല്ലാം കഴിഞ്ഞ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതുകൊണ്ട് ചികിത്സയായോ? കൊളസ്ട്രോൾ കുറക്കാനുള്ള ഗുളിക കഴിച്ചുകൊണ്ട് ബ്ലഡ് കൊളസ്ട്രോൾ കുറഞ്ഞു എന്ന് മാത്രം, ഇത് അടിഞ്ഞുകൂടാതെ നോക്കണ്ടേ? അതിന്റെ ചികിത്സ എന്താ? വ്യായാമം തന്നെയല്ലേ? ഇൻസുലിൻ എന്ന് പറയുന്നത് പാലായിട്ടെടുക്കാം. നമ്മുടെ പാൻഗ്രാസിന്റെ അകത്തുനിന്നുള്ള ഇൻസുലിൻ പാലായിട്ടെടുക്കാം. ഗുളികളെ കറവക്കാരനായിട്ട് എടുക്കാം. പലതരം ആക്ഷനുള്ള ഗുളികളുണ്ട്. മെയിനായിട്ട് പാൻഗ്രാസിന് ഇൻസുലിൻ ചാടാൻ സഹായിക്കുന്ന ഗുളികകൾ, അത് പാൻഗ്രാസ് ഗ്രന്ഥിയുടെ അകത്തുള്ള പാല്, ഇൻസുലിൻ. ആ ഇൻസുലിൻ പുറത്തേക്ക് ചാടാൻ സഹായിക്കുന്ന ഗുളികകൾ കറവക്കാര്. ഓക്കെ, കറവ പറ്റിയ ഒരു പശുവിനെ കറന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. എളുപ്പം മനസ്സിലാണ് പറയുന്നത്, കറവ പറ്റിയ പശുവിനെ കറന്നിട്ടൊരു കാര്യമില്ലല്ലോ. അതുപോലെ ഇൻസുലിൻ സ്റ്റോക്ക് അകത്തില്ലെങ്കിൽ ഗുളി കഴിച്ചിട്ട് കാര്യമുണ്ടാകുമോ? കാര്യമില്ലല്ലോ. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ്, ജുവനൈൽ ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഗുളികൾ കൊണ്ട് ഒരു കാര്യം കിട്ടില്ല, ഇൻസുലിൻ തന്നെ എടുത്തേ പറ്റൂ. ശരിയല്ലേ? ഓക്കെ, ഇനി 5-6 ഗുളികൾ കഴിക്കുന്നുണ്ട്. 5-6 ഗുളിക കഴിച്ചിട്ടും ഷുഗർ 300-350 ആണെങ്കിൽ പിന്നെ ഗുളിക കൊണ്ട് കാര്യം ഉണ്ടായേക്ക്? അത് 6 കറവക്കാരിന്ന് കറന്നിട്ടും അകത്തുനിന്ന് ചാടാണ്ട് പാലില്ല. അപ്പൊ ഇൻസുലിൻ കഴിയുന്നത്ര കുറച്ച്, ഗുളികകൾ കഴിയുന്നത്ര കുറച്ച്, നോർമൽ ഇൻസുലിൻ അകത്തുനിന്ന് ചാടിക്കാനുള്ള ശ്രമമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ പാവങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന അങ്ങനെയാ. അപ്പൊ നോർമൽ ഇൻസുലിൻ എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടേ ഇരിക്കുക, കുറവുള്ളത് പുറത്തുനിന്ന് കൊടുത്തേ പറ്റൂ. എല്ലാവരുടെയും കുറഞ്ഞു, എന്റെ മാത്രം കുറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സ്വയം ചിന്തിക്കാം,
എല്ലാ കാര്യവും കൃത്യം ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവന്റെ പാൻക്രിയാസിന്റെ കേട് കൂടലാ. അവന്റെ പാൻക്രിയാസ് ചത്തുപോയി ഒരുത്തും ജീവിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല, ആരെക്കൊണ്ടാകും അത്? പക്ഷേ അവനും ജീവിച്ചല്ലേ പറ്റുള്ളൂ. എത്രത്തോളം കേടുണ്ടത് മാറ്റാൻ മാക്സിമം ശ്രമിക്കുന്നു, എത്രത്തോളം കേട് ബാക്കിയുണ്ടോ അതിനുള്ള ഗുളികയോ ഇൻസുലിനോ പുറത്തുനിന്ന് സപ്ലൈ ചെയ്തേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ല, എല്ലാവരും മാറാൻ വേണ്ടി ശ്രമിക്കുന്നത്, അപ്പോഴേ നിരാശ വരാം. എല്ലാവരുടെയും മാറി, എന്റെ മാത്രം മാറില്ല. പക്ഷെ അയാൾക്ക് മാത്രം അല്ല, എല്ലാവരും ജീവിക്കണമല്ലോ, ഇയാൾക്കും ജീവിക്കാനായി എന്നുള്ള മറന്നു പോകും. ഓക്കെ, ഇനി പോയിട്ട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു കേട്ട് പൻസാറ് എന്റെ പ്രമേയം കൂടി എന്ന് പറഞ്ഞ് കുറെ പേര് വരും. അത് എന്തുകൊണ്ടാണെന്ന് അവനവൻ ചിന്തിച്ചോളൂ. ഇത് എല്ലാവരും പഠിക്കേണ്ട രീതി ഒരേപോലെ ആയിരിക്കില്ല. വിലയിരുത്തി മര്യാദകൾ ചെയ്യുന്നവന്റെ റിസൾട്ട് ഞാൻ 100% ഉറപ്പ് പറയാം. ഓക്കെ, അപ്പോ കൊളസ്ട്രോൾ പറഞ്ഞു അല്ലേ, ബി പി പറഞ്ഞില്ലല്ലോ. ഇതുപോലെ ബി പിയും കൂടെ ഓടിച്ച് പറയാം അല്ലേ, മനസ്സിലുള്ള ഒരു ചിത്രം. ഇതും കൂടെ ബി പി വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു മിനിറ്റ് കൊണ്ട് കഴിയും. ബി പി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഹൃദയം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്ത് എത്തിക്കുന്ന മോട്ടറാണെന്ന് പറഞ്ഞു അല്ലേ. നിങ്ങളുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മോട്ടർ വിചാരിക്കുക, ഒരു എച്ച് പി മോട്ടർ, ഒന്നാം നിലക്ക് വെള്ളം ഓടിക്കാൻ വെച്ചിരിക്കുന്നു, 10 കൊല്ലം ഗ്യാരണ്ടി. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇത് 10 കൊല്ലം ഗ്യാരണ്ടി, ഒരു എച്ച് പി മോട്ടർ, ഒന്നാം നിലക്ക് വെള്ളം ഓടിക്കാൻ വെച്ചിരിക്കുന്നു. ഈ മോട്ടർ കൊണ്ട് 3-ാം നിലയിലേക്ക് വെള്ളം ഓടിപ്പിച്ച് എന്ത് പറ്റും? മോട്ടറിന്റെ കോയിൽ കേടായി പോകും അല്ലെ. 2-3 കൊല്ലം കൊണ്ട് മോട്ടർ കേടായി പോകും. 5-ാം നിലയിലേക്ക് വെള്ളം ഓടിപ്പിച്ച് എന്ത് പറ്റും? മോട്ടറിന്റെ കോയിൽ കത്തിപ്പോകും അല്ലേ. ഇതേ ഇത് തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക. മോട്ടറിന്റെ കോയിൽ കത്തിപ്പോകുന്നതിന് മുമ്പ് എന്താ വീട്ടിൽ സംഭവിക്കുക? സാധാരണ ഫ്യൂസ് കട്ടായിട്ട് മോട്ടർ രക്ഷപ്പെടും അല്ലേ. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക. ഹൃദയം രക്തം പമ്പേണ്ടിരിക്കുന്ന അവസ്ഥക്കും 120/80 120/80 120/80 ഓക്കെ, ഹൃദയം എല്ലായിടത്തേക്ക് രക്തം പമ്പേണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പവും കൂടാതെ 10 കൊല്ലം 120/80 ഇടിക്കേണ്ട ഹൃദയം, ഇതിനെ കൊണ്ട് 160/100 ഇടിപ്പിച്ചാൽ എന്ത് പറ്റും? 3-4 കൊല്ലം കൊണ്ട് ഹാർട്ട് കേടായി പോകും. ഇരട്ടി ജോലി ചെയ്യല്ലേ. പെട്ടെന്ന് പ്രഷർ കൂടിയാൽ ഹൃദയാഘാതം വരാം. ഹൃദയാഘാതം വരാതെ ശരീരത്തെ രക്ഷിക്കാൻ ശരീരം ശ്രമിക്കും. പണ്ട് നമ്മുടെ ആദ്യകാല വൈദ്യൻ സുശ്രുതം ചെയ്തിരുന്നു പറയുന്നത് രക്തക്കൊല്ല് മുറിച്ച് ചോരൊഴുക്കി കളയെന്ന് പറയാം, പ്രഷർ പെട്ടെന്ന് കുറയ്ക്കാൻ. ഇത് തന്നെ നമ്മുടെ ശരീരവും ചെയ്യും. ഏറ്റവും ബലം കുറഞ്ഞ രക്തക്കൊല്ല് പൊട്ടിച്ച് കുറച്ച് ചോരങ്ങൾ ഒഴുക്കി കളയും. കഷ്ടകാലത്തിനും ബലം കുറഞ്ഞ രക്തക്കൊല്ല് തലച്ചോറിനകത്താണ്, ബെറി അന്യൂറിസംസ് പറയും. ഈ അന്യൂറിസം പൊട്ടി രക്തക്കൊല്ല് പൊട്ടിച്ച് ചോരൊഴുക്കി കളയും, ഒഴുകി പോകില്ല, തലയോട്ടേക്ക് ഉള്ളി കുടുങ്ങും, ഈ വശം തളന്നു പോകും. ആകെ കേൾക്കും നമ്മുടെ അന്നമച്ചടത്തി പ്രഷർ കൂടി ഒരു വശം തളന്നുപോയി. പലരും കേട്ടിട്ടുണ്ട് കൂടുതൽ മരിച്ചനേക്കാൾ കൂടുതൽ കേൾക്കാൻ തളന്നു പോയിരുന്ന അല്ലെ. ഫ്യൂസ് പോണതിന് തുല്യമാണ് അത്. മോട്ടർ കത്തുന്നതിന് മുമ്പ് ഫ്യൂസ് കട്ടായിട്ട് മോട്ടർ രക്ഷപ്പെടും. അതേപോലെ ഹൃദയാഘാതം വന്ന് മരിച്ചു പോകാതെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പക്ഷാഘാതം. ഇതിൽ ഏത് ആഘാതം വേണമെന്ന് അവനവൻ തിരഞ്ഞെടുത്തോളാം ഇഷ്ടമുള്ളത്. പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ പലരോടും എനിക്ക് ഇത്രയും കാലത്ത് ഇല്ലാന്നോ, ഇത്രയും കാലം ഇല്ലാണ്ട് ഞാനാണ് തെറ്റെയ്ത പോലെ പറയാം. പ്രമേയ രോഗിക്ക് പ്രഷർ 140/90 ആണെങ്കിൽ പോലും ഹൈ ആണ്. കാര്യം ഇത് നോക്കാം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തി അരിപ്പ പോലെ ദ്രവിച്ചിരിക്കും. പകുതി മോട്ടർ, പകുതി കോയിലിൽ കത്തെ മോട്ടർ പോലെയുള്ള ഹൃദയമായിരിക്കും അല്ലേ. ആ പ്രമേയ രോഗിയെ കൊണ്ട് ഹൈ പ്രഷർ ഇടിപ്പിച്ച് എന്താ പറ്റുക? ഇത്തിരി പ്രഷർ അല്ലെങ്കിൽ പോലും ഹൃദയത്തിന്റെ ജോലിഭാരം കൂടുതലല്ലേ. പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് കൊളസ്ട്രോൾ കൺട്രോൾഡ് ആയിരിക്കണം, അല്ലെങ്കിലും അറ്റാക്കിന്റെ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഷുഗർ കൺട്രോൾ ചെയ്തിരിക്കണം. എങ്ങനെയാ? ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ ഒഴിക്കുന്ന മൂത്രത്തിൽ പഞ്ചസാര ഇല്ലാത്ത തരത്തിൽ രക്തത്തിലെ പഞ്ചസാരയെ കുറച്ച് നിർത്തിയിരിക്കണം. അവിടെ നിർത്തിക്കൊണ്ട് അന്നന്ന് കഴിക്കണ ഭക്ഷണം അന്നന്ന് വ്യായാമം ചെയ്ത് കത്തിച്ച് കളഞ്ഞിട്ടിരിക്കണം. ഇതാണ് ശരിക്കുള്ള കൺട്രോൾ. ഇനി അതിൻ്റെ കൂടെ ക്യൂർ വേണോ? അന്നന്ന് കഴിക്കണ ഭക്ഷണം കത്തിക്കാനുള്ള വ്യായാമം 70 ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വ്യായാമം കൊണ്ടുപോകാം. 75, 80, 85, 90, 100, 140 വരെ പറ്റുന്ന അത്രയും പോട്ടെ. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വീണ്ടും ഈ 70 മുകളിലേക്ക് പോകാം, അതിൻ്റെ പുറകോട്ട് വരരുത്. ഇഷ്ടമാവുന്നുണ്ടോ? അന്നന്ന് കഴിക്കുന്ന ഭക്ഷണം കത്തിക്കാനുള്ള വ്യായാമം 70 ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് വ്യായാമം കൊണ്ടുപോയിക്കോളാം, അതിന്റെ താഴേക്ക് വരരുത്. ഓക്കെ, ഇത് ഞാൻ കാണിക്കുന്ന 10 വ്യായാമം എണ്ണി ചെയ്യണം, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ വ്യായാമം ഓരോ ദിവസം കൂട്ടി 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 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. റൈറ്റ്, 70/140 വരെ പോകാം, വീണ്ടും 70 തുടങ്ങാം, 72/75, 78/80, 82/85 ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. വ്യായാമം വ്യായാമം കൂട്ടി കൂട്ടി പോകുന്നതനുസരിച്ച് രക്തോട്ടം കൂട്ടിക്കൊണ്ടിരിക്കും, പേശികളുടെ കേട് മാറിക്കൊണ്ടിരിക്കും, പുതിയ പേശി ഉണ്ടായി കരുത്ത് വന്നിട്ടിരിക്കുന്നു, ഷുഗർ കത്തിക്കൊണ്ടിരിക്കും. ഷുഗർ കത്തിക്കത്തി പോകുന്നതനുസരിച്ച് ബ്ലഡ് ഷുഗർ കുറഞ്ഞു വരാൻ തുടങ്ങും. ബ്ലഡ് ഷുഗർ കുറയുന്നതനുസരിച്ച് ഡോസ് കുറച്ച് കുറച്ച് കൊടുക്കണം. അപ്പൊ വ്യായാമം കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. 4 ദിവസം കൂടുമ്പോൾ മൂത്രം പരിശോധിച്ച് നോക്കുക. എല്ലാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നോളം. വ്യായാമം കൂട്ടി കൂട്ടി പോകുന്നതനുസരിച്ച് 4 ദിവസം കൂടുമ്പോൾ മൂത്രം പരിശോധിച്ച്
ഇല്ല എന്ന് കാണുമ്പോൾ കാണുമ്പോൾ ഇത്തിരി ഇത്തിരി ആയിട്ട് മരുന്ന് കുറച്ച് കൊടുക്കണം. മരുന്നിന്റെ ഡോസ് കുറച്ചില്ലേ ഒരു കാരണവശാലും പ്രമേയം കുറയില്ല. മനസ്സിലാവുന്നുണ്ടോ? മരുന്നുകൾ എപ്പോഴും പാൻക്രിയാസ് സപ്രസ് ചെയ്യുന്നുള്ള എന്റെ അനുഭവം, റൈറ്റ്? അപ്പൊ മരുന്നിന്റെ ഡോസ് മാക്സിമം കുറക്കാൻ ശ്രമിക്കും. അപ്പൊ വ്യായാമം കൂട്ടിക്കൂട്ടി പോകുന്നതനുസരിച്ച് മൂത്രത്തിൽ ഇല്ല എന്ന് കണ്ടാൽ മരുന്ന് കുറക്കണം, നില്ല് കണ്ടാൽ മരുന്ന് കുറക്കണം, ഗ്രീൻ കണ്ടാൽ അതേ ഡോസ് തുടരാം, യെല്ലോ ഓറഞ്ച് റെഡ് കണ്ടാൽ മരുന്ന് കൂട്ടി കൊടുക്കണം. ഞാൻ നേരത്തെ കാണിച്ച പോലെ എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്രത്തോളം ചെയ്യണം, ഇത് മൂന്നുണ്ടല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്. ഇതറിയാതെ വെറുതെ ഇങ്ങനെ കുറെ കാണിച്ചിട്ട് ഞാൻ വ്യായാമം ചെയ്യുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്തിനു ചെയ്യണം? ശരീരത്തിൽ ഇതുവരെ ഉണ്ടായ കേടുമാറ്റാൻ, ഇനി കേടൊന്നും പറ്റാതിരിക്കാൻ, എല്ലാ ഭാഗത്തും രക്തോട്ടം കൂടാൻ. അപ്പോൾ രക്തോട്ടം കൂട്ടാൻ വേണ്ട രണ്ടെണ്ണം ആദ്യമേ പറയാം. നമ്മുടെ രണ്ട് അറ്റങ്ങളിലേക്ക്, കൈയുടെ അറ്റങ്ങളിലേക്കും കാലിന്റെ അറ്റങ്ങളിലേക്കും രക്തോട്ടം കൂടിയാൽ ശരീരത്തിന് എല്ലാ ഭാഗത്തും രക്തോട്ടം കൂടും, ഇല്ലേ? റൈറ്റ്. ഒന്ന് വെറുതെ എല്ലാവരും ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയേ. വെറുതെ വിരലുകൾ ഫുൾ നിവർത്താ, ഫുൾ മടക്ക, നല്ല സ്പീഡിൽ ചെയ്താൽ ബലം പിടിച്ചിട്ട് ഫുൾ നിവർത്താ, ഫുൾ മടക്ക, നല്ല സ്പീഡ് ചെയ്ത് നിർത്തി നോക്കിയ ഒന്ന്. ഇനി ഒന്ന് നിർത്തി നോക്കിയേ, വെറുതെ അനക്കാതെ പിടിച്ചു നോക്ക്. എന്താ ഒരു ഫീല് കിട്ടുന്നത്? ഒരൊഴുക്ക് കിട്ടുന്നുണ്ടോ? ഇവിടെയൊക്കെ ഒന്ന് അനങ്ങിയോ? ജീവിതത്തെ ആദ്യമായിട്ട് അതെങ്ങനെ ആയിരിക്കുള്ളൂ അതൊക്കെ ചിലപ്പോൾ, ഇല്ലേ? വിരലിലേക്ക് ഒരു ഒഴുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലേ? ഇത്രയേ ഉള്ളൂ കയ്യിലേക്ക് രക്തോട്ടം കൂട്ടാൻ. എവിടെ പോയി ഇരിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോഴേ ചെയ്യാനുള്ളത്. ടി വി കണ്ട് സീരിയൽ മുഴുവൻ കണ്ട് തീർക്കൂല, അതിനെ കൂടെ വെറുതെ കൈ ഇങ്ങനെ കാണിച്ചിട്ടിരുന്നൂടെ. കാല് മുറിക്കാതിരിക്കാൻ എവിടെ ഇരിക്കുമ്പോഴും വെറുതെ കാലാട്ടിക്കൊണ്ടിരിക്കുക. കാരണന്മാർ അടികൊള്ളാതെ നോക്കിക്കൊള്ളണം, അത്രേ ഉള്ളത്. പിന്നെ പലരും കാരണന്മാർക്കായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, അടിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. കാലിന്റെ അറ്റം കുത്തി വെക്കാൻ വെറുതെ മുട്ടുകാൽ പൊക്കി താഴ്ത്താ, വെറുതെ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുക എവിടെ ഇരിക്കുമ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? ഇരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രണ്ട് കാലം ഒരുമിച്ചിട്ടാ ഇങ്ങനെ വെറുതെ ആട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇതോടെ കാലിലേക്ക് രക്തോട്ടം കൂട്ടിക്കോളും, ഇങ്ങനെ വെറുതെ പമ്പ് ചെയ്തിട്ടേ ഇരിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ കാലിന്റെ തരിപ്പ് പോയിട്ടുണ്ടാവും, ഇല്ല നോക്കിക്കോളൂ. മനസ്സിലാവുന്നു? അപ്പൊ രണ്ടറ്റത്തേക്ക് രക്തോട്ടം. ഇതിപ്പോ എവിടെ പോയിരിക്കുമ്പോഴും ചെയ്തോളൂ, ഇങ്ങനെ വെറുതെ കാലാട്ടിക്കൊണ്ട് ശീലം വെക്കാം. ഇത് എല്ലായിടത്തും ഏതോ കാണിച്ചിട്ടിടക്കരുത്, തലക്ക് സുഖമില്ല എന്ന് പറയാം അവസാനം. കാര്യം ഇത് എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു പേഷ്യന്റ്, അവരുടെ പ്രമേയം എല്ലാം മാറി ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക അവര്, പക്ഷെ തലക്ക് സുഖമില്ലാതായിപ്പോ എന്താ പറയാ. ഒരു ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി, അവരുടെ ഡ്രൈവർ ഗണിച്ചിട്ടുള്ളതാ, ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഇവര് തുടങ്ങും ഇങ്ങനെ വണ്ടി നിർത്തിരുന്ന്. ബാംഗ്ലൂർ ജംഗ്ഷനിൽ വണ്ടി നിർത്തി നോക്കും, പോലീസുകാരനെ നോക്കിയും കാണിക്കും, ഇരുന്നിങ്ങനെ വഴി കൂടെ പോകണ മൊഴി ഇത് തന്നെ വഴി, ഏത് നേരം ഇതാ വേണ്ടി ഇവർക്ക്. ഇനി ഈ രസം ഇവിടുന്ന് കുറച്ചേരം ചെയ്ത് പഠിച്ച് കുറച്ച് നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കയ്യും അറിയാതെ പോകാൻ തുടങ്ങും ഇങ്ങനെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്തോളൂ ഇത് രണ്ടും ചെയ്യുമ്പോൾ കേട്ടോ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ കൈയുടെ ചെയ്യുക, കാലിന്റെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടിരിക്കും ഇത് രണ്ടും. ഓക്കെ അല്ലേ? ഇത് രണ്ടാണ് ഞാൻ വ്യായാമത്തിലേ പെടുത്തുന്നില്ല, ഇത് രണ്ട് രക്തോട്ടം കൂട്ടാനുള്ള രണ്ട് പരിപാടി. ഓക്കെ, ഇനി 10 വ്യായാമങ്ങളാണ് ഉള്ളത്. അല്ലെ, ആദ്യത്തെ ഒരു 4 വ്യായാമങ്ങള് ഒരു വടി ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഒരു ഇതുപോലത്തെ ഒരു വടി വെട്ടിയെടുക്കുക, ഒന്നോ രണ്ടോ, അല്ലാതെ ഇവിടെ ഒരു ബത്തേരിയിലെ ഒരു ചങ്ങാതെ നടന്ന പോലെ ആകരുത്. വടി അന്വേഷിച്ച് 2 കിലോ വഴിയുള്ള വടി വെട്ടിയെടുക്കാൻ വേണ്ടിട്ട് ബത്തേരിയുള്ള മുഴുവൻ കടയിലും പോയി 2 കിലോളം വടി അന്വേഷിച്ച് നടക്കുക. ഒരാഴ്ച നടന്നിട്ട് വടി കിട്ടില്ല, ഏത് കടയിലെ വടി വെച്ചിട്ടിരിക്കുന്ന ആൾക്കാർ. വീട്ടിൽ പോയിട്ട് മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുക, 2 കിലോളം വടി വെട്ടിയെടുക്കുക. ഒരു ചെറിയ ഒരു 1, 2, 3, 4 കിലോ ഓരോ ആൾക്കാരുടെ കരുത്തിനനുസരിച്ച് ഈ വടി ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ 4 വ്യായാമം. ഞാൻ വ്യായാമത്തിന്റെ ഓർഡർ പറയാം ആദ്യമേ. കൈക്ക് ആകെ ഒരു 6 എണ്ണം, ഉടലിന് 2 എണ്ണം, കാലിന് 2 എണ്ണം. എളുപ്പം ഓർക്കാൻ, കൈക്കുഴക്ക് 2 എണ്ണം, കൈമുട്ടിന് 2 എണ്ണം, തോളിന് 2 എണ്ണം, 6. ഓക്കെ, 7-ാമത്തേത് വയറിന്, 7 വയറിന്, 8 അതിന്റെ പുറകിൽ നടുവിന്. ഇപ്പൊ ഉടലിന് 2 വയറിന്, 7 നടുവിന്, 8 തുടക്ക്, 9 10 കാൽവണ്ണക്ക്, 1, 2, 3, 4, 5, 6 7 വയറിന്റെ, 8 നടുവിന്റെ, 9 തുടക്ക്, 10 കാൽവണ്ണക്ക്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ? പറയാ, പുറകെ വരുന്നത്. അപ്പൊ ആദ്യത്തെ 4 എണ്ണം കൈക്കുഴക്കുള്ള 2 എണ്ണവും കൈമുട്ടുള്ള 2 എണ്ണവും വടി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാണിക്കുകയാണ്, വടി വെറുതെ വടി കൈ പിടിക്കുക, കൈക്കുഴ മുകളിലേക്കും താഴേക്കും ആക്കുക. റിസ്റ്റ് ജസ്റ്റ് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാ വ്യായാമം എന്ന് പറയുന്നത്, ചെയ്യുമ്പോഴേ അറിയുള്ളൂ പക്ഷെ. ഓക്കെ, ഇതൊന്ന്, ഇത് നമ്മുടെ ഈ പേശികൾക്കുള്ളതാ, റൈറ്റ്? ഇത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാ പോരാ, കുറച്ച് കഴിയുമ്പോൾ ഇതാ ഉണ്ടാ ഇങ്ങനെയാ കാണിക്കേണ്ടത്.
ഒന്ന് ഇങ്ങനെ മടിയുപയോഗിച്ച് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഫാദർ കൈ ചുരുട്ടി പിടിക്ക്, കൈ ചുരുട്ടി പിടിച്ച്. രണ്ട് ഇങ്ങനെ പഴയ സ്കൂട്ടർ ഓടിച്ച് കളിക്കണം ഓർത്താൽ മതി. റൈറ്റ്, ഇത് രണ്ട് നമ്മുടെ ഫോർആംസിനുള്ളതാ. ഓക്കെ, ഒന്ന് ഇങ്ങനെ, രണ്ട് ഇങ്ങനെ. റൈറ്റ്, മൂന്നാമത്തത് ഒരു ഒരടി ദൂരത്തിൽ വടി പിടിക്കുക, ഒരടി ദൂരത്തിൽ കൈ പിടിക്കുക, നേരെ നിൽക്കുക, മുട്ടുകൈ വയറ്റത്ത് സപ്പോർട്ട് ചെയ്യുക, മുട്ടുകൈ വയറ്റത്ത് സപ്പോർട്ട് ചെയ്തിട്ട് കൈ മടക്കുക, നിവർത്തുക. വളരെ സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നിന്ന് ചെയ്യണം, അല്ലെ ഇരുന്ന് ചെയ്ത് പഠിച്ച കുഴച്ചുമ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്യല്. ഇങ്ങനെ ചെയ്ത് എക്സസൈസ് ആവില്ല, കൈ ഫുൾ സ്ട്രെച്ച് വന്നോ കേട്ടോ. ഇങ്ങനെ കൊടയരുത്, കൊണ്ട് കൊടഞ്ഞാൽ മുട്ടുകൈ കടായി പോകും കേട്ടോ. കൈ നിവർത്തുക, മടക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഒന്ന്, രണ്ട്, മൂന്ന്. റെഡി, അടുത്ത് കാണിച്ചോട്ടെ. ഞാൻ ക്ഷീണിച്ചു. റെഡി, അടുത്ത് നാല്. രണ്ട് കൈ മുകളിലേക്ക് പൊക്കി പിടിക്കുക, മുട്ടുകൈ മടക്കുക, നിവർത്താം. അത് പഴയ സിന്താബ വിളിക്കണ ഓർത്താൽ മതി, മുട്ടുകൈ മടക്കി നിവർത്താം. അല്ലേ, ഫ്രീ മൂവ്മെന്റ്. അത് കൈ മൂന്നാമത്തത് മുട്ടേക്ക് ചെയ്തത് മുട്ടേക്കുള്ള പറഞ്ഞു, താഴേക്ക് കൈ പിടിച്ചിട്ട് മുട്ട മടക്കി നിവർത്തി അല്ലേ. നാലാമത്തത് മുകളിലേക്ക് കൈ പിടിച്ചിട്ട് മുട്ട മടക്കി നിവർത്തി, കൈ മുകളിൽ നേരെ പിടിച്ചിട്ട് മടക്കി നിവർത്തണം. അത് ഇങ്ങനെ 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 കൈയ്യരുത്, ചിലർ ഇങ്ങനെ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാ, മുകളിലേക്ക് കൈ പിടിച്ച് മുട്ട മടക്കി നിവർത്താം. റൈറ്റ്, ഇനി കാണിക്കണ്ടല്ലോ. നാലും നാലും പഠിച്ചില്ലേ? ഇത് പഠിച്ചെന്നൊക്കെ പറയും, വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ മറന്നു പോന്നിട്ട് അത് കുഴപ്പമൊക്കത്തിന്റെ. ഓക്കെ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ചും ആറും തോളിനുള്ളതാണ്. അഞ്ചാമത്തത് ഇങ്ങനെ നേരെ നിൽക്കുക, രണ്ട് സൈഡിലേക്കും പൊക്കി താഴ്ത്താം. അത് നമ്മുടെ കുരിശുമേ കിടക്കുന്ന പൊസിഷൻ, അവിടെ നിന്ന് ചെയ്യേണ്ട, തമ്മിൽ അടിയാകും ഇപ്പൊ തന്നത്. ഓക്കെ, കുരിശി കിടക്കുന്ന പൊസിഷൻ മനസ്സിൽ കാണാം. ഇവിടെ നിന്ന് കാലേ മുട്ടിക്ക, മുകളിൽ മുട്ടിക്ക, ആ പൊസിഷനിൽ കൂടെ പോയി വരണം കേട്ടോ, രണ്ട് സൈഡിലൂടെ. ക്ലിയർ? രണ്ട് വശത്തൂടെ കൈയുടെ പുറകോ തമ്മിൽ മുകളിൽ മുട്ടിക്ക, കാലേ മുട്ടിക്ക, മുട്ടുകൈ മടക്കാതെ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അഞ്ച്. ആറാമത്തെ അതേപോലെ കുരിശക്കുന്ന പൊസിഷൻ തന്നെ, മുമ്പിലേക്കും പുറകിലേക്കും. ബാക്കിലേക്ക് ഫുള്ളായിട്ട് തള്ളാം, ഇങ്ങനെ ബാക്ക് മസിൽസ് ഫുള്ളായിട്ട് വരണം. അതേപോലെ ഫ്രണ്ടിലേക്ക് ചെസ്റ്റ് മസിൽ ഫുൾ സ്ട്രെച്ച് കിട്ടണം. ഇങ്ങനെ വലത്തേക്ക് താഴെ കൂടെ, വലത്തേക്ക് മുകളിൽ കൂടെ, വലത്തേക്ക് താഴെ കൂടെ, വലത്തേക്ക് മുകളിൽ കൂടി. ഈ സൈഡിലൂടെ ഇതേ പൊസിഷനിൽ കൂടെ തന്നെ പോകണം കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ആക്കരുത് കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ ആണോ? റെഡി? ആറ്. അപ്പോ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് ഷോൾഡേഴ്സിന്, ആറ് ചെസ്റ്റും ബാക്കിനും. ഓക്കെ അല്ലേ? ആറെണ്ണം ഇനി കാണിക്കണ്ടല്ലോ. ഏയ്, നീ മറന്നു പോകുന്ന എനിക്ക് ഉറപ്പല്ലായിരുന്നു. അത് കൊങ്കോ, ഇത് കഴിഞ്ഞാൽ കാണിച്ചുതരാം, നല്ലോണം ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ആറ് പിടിച്ചോളാം. അപ്പൊ അതൊന്നും പിടിക്കാനുണ്ടായില്ലെങ്കിലേ. അപ്പോ ആറ്, ഏഴാമത്തത് വയറിനുള്ളത് അല്ലേ, വയറിനുള്ളത് കിടന്ന് ചെയ്യുന്നതാണ്. കട്ടിലയിൽ മലന്ന് കിടക്കുക, കൈ കട്ടിലിന്റെ ക്ലാസ്സിലും പിടിക്കാനൊക്കെ നല്ലത്. അത് വയറ് കുറക്കാനായിട്ടുള്ളതാണ്, അത് പലരും നല്ലോണം ചെയ്തോളാം. അപ്പോൾ മലന്ന് കിടക്കുക, മുട്ടുകാല് മടക്കി വയറ്റത്തെ കൊണ്ടുവരിക, തിരിച്ചുകൊണ്ടുപോകുക. മുട്ട് മടക്കി വയറ്റത്തെ കൊണ്ടുവരിക, തിരിച്ചുകൊണ്ടുപോകുക. ഇങ്ങനെ കാല്. ഓക്കെ, മലന്ന് കിടന്നിട്ട് കൈ പിടിച്ചാലും എളുപ്പം, മുട്ടാലും മടക്കി വയറ്റത്തെ കൊണ്ടുവരിക, തിരിച്ചുകൊണ്ടുപോകുക. റൈറ്റ്, മലന്ന് കിടന്ന്, എനിക്ക് കിടന്ന് കാണിക്കാൻ പറ്റത്ത പറഞ്ഞു, മലന്ന് കിടന്നിട്ട് മുട്ട് മടക്കി വയറ്റത്തിനാ തിരിച്ചുകൊണ്ടുപോകുക. ഇവിടെ കൽപ്പറ്റയിലൊരു താത്തയോട് പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാം എല്ലാം എളുപ്പം, ഇരുന്ന് എഴുന്നേക്കണ മാത്രം ബുദ്ധിമുട്ട്, ഇതൊന്നും ഒരു വയറിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലെന്ന്. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ട് വയറിൻ്റെ ചെയ്യാനാണ് എല്ലാവരും. അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ, അപ്പൊ ഞാൻ മലന്ന് കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, രണ്ട് കൈ കൊണ്ടേ മലന്ന് കിടന്നിട്ട് വെറുതെ കൈ ആട്ടി കളിച്ചിട്ട് ഈ ഈ അമ്മമാരി ഇപ്പം വേണേൽ ചെയ്ത് കാണിപ്പിച്ചുതരാം. ആദ്യത്തെ എങ്ങനെ? ഇങ്ങനെ. രണ്ടാമത്തെ എങ്ങനെ? ഇങ്ങനെ. മൂന്നാമത്തെ എങ്ങനെ? ഇങ്ങനെ. നാലാമത്തെ എങ്ങനെ? ഇങ്ങനെ. അഞ്ചാമത്തെ ഇത്ര ഉണ്ടാകും. ആറാമത്തെ ഇതുണ്ടാവുള്ളൂ അവസാനം. ഏഴാമത്തത് മലന്ന് കിടന്ന് കൈകൊണ്ട് ഇപ്പം എല്ലാം ഈ മാന്തൽ കോഴിനെ വിളിക്കില്ല തന്നെ ഇരിക്കും മുഴുവൻ പണി. ഓക്കെ, ഏഴാമത്തത് രണ്ട് കാലും മടക്കി നിവർത്ത. റൈറ്റ്, ഓക്കെ അല്ലേ? അത് വയറിൻ്റെ. പിന്നെ എട്ടാമത്തത് നടുവിന് മുമ്പോട്ട് കുനിയ നിവര, മുട്ട് മടക്കാതെ.
മേശമേലും കൈ പിടിച്ച എളുപ്പം മേശമേ പിടിച്ചതിനായിരിക്കും സ്പീഡ് ചെയ്യാപ്പോ ഓക്കെ ഫുള്ളായിട്ട് കുഞ്ഞിടുന്നില്ല നടുവേനൊക്കെ കൂടുമ്പോ അവർക്ക് പകുതി വഴി ചെയ്താൽ മതി ഓക്കെ ആണോ ഏഴ് മലത് കിടന്നിട്ട് മുട്ട് കാലും മടക്കി നിവർത്ത എട്ട് കുനിഞ്ഞു നിവരാ ഓക്കെ അല്ലേ ഏഴെട്ടും റെഡി ഒമ്പതാമത്തെ മുട്ട് മടക്കി പകുതി ഇരിക്ക എഴുന്നേക്ക കാലെ പിടിച്ചതിനെ വേണ്ട ചെയ്തോളാം പിടിക്കാതെ ചെയ്യണമെങ്കിൽ പിടിക്കാതെ ചെയ്തോളാം മുട്ട് മടക്കി ഇരിക്ക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ജനൽക്കമ്പിയെ പിടിച്ചിട്ട് ചെയ്തോളാം പകുതി വരെ മതി ഫുള്ള് വേണ്ട പകുതി വരെ ഇരിക്ക എഴുന്നേക്ക ഓക്കെ ആണോ ഒമ്പത് റൈറ്റ് മറന്നുപോലല്ലോ പത്ത് എവിടെയെങ്കിലും കൈ പിടിച്ച് നിക്ക വെറുതെ ആ ആദ്യം കാല് ചെയ്ത പോലെ വെറുതെ വിരലെ പൊങ്ങി താഴ വെറുതെ പൊങ്ങി താഴ ഉപ്പുറ്റുണ്ട് അത് വിരല് കുത്തി നിക്ക ഇത് കണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാ പോണെന്നുള്ളത് എന്റെ കാല് കഴിഞ്ഞ് റെഡി അല്ലത് വിരലുമേല് പൊങ്ങി താഴ വെറുതെ ഇരുന്ന് ഇങ്ങനെ കാലാട്ടുന്ന പോലെ തന്നെ നിന്നിട്ട് പൊങ്ങി താഴ ഓക്കെ അതാണ് ചെയ്യുമ്പോൾ അറിയുള്ളൂ ശരിക്കും അത് കുറച്ച് കഴിയുമ്പോ അപ്പൊ ബുദ്ധിമുട്ടുള്ള വ്യായാമം ഇതിൽ രണ്ടെണ്ണം ഇരുന്നെഴുന്നേക്കുന്നതും വയറിന്റെയും അതെല്ലാരും പറയുന്നത് അത് ഒറ്റയടുക്ക് ചെയ്യാൻ പറ്റാത്തത് നിർത്തി നിർത്തി ചെയ്തോളാം ഓക്കെ വ്യായാമം ഒന്നുകൂടി ചെയ്യേണ്ട ഓർഡർ ഓർത്തോളാം പത്ത് വ്യായാമങ്ങളും ഇതും ഇതും എണ്ണണ്ട ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു ബാക്കി പത്ത് വ്യായാമം ഇന്ന് പത്തെണ്ണം നാളെ പതിനഞ്ച് മറ്റന്നാൾ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മൂത്രം പരിശോധിച്ച് നോക്കാം എണ്ണോ ഇല്ലയെന്ന് നോക്കി വിലയിരുത്ത മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തൊമ്പത് മൂത്രം പരിശോധിക്കുക വിലയിരുത്തി നോക്കുക അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് അമ്പത്തെട്ട് അറുപത് നാല് ദിവസം വീണ്ടും നോക്കുക അറുപത്തിരണ്ട് അറുപത്തഞ്ച് അറുപത്തെട്ട് എഴുപത് നാല് ദിവസം മൂത്രം നോക്കുക ഡോസ് അണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളണം മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഒന്നുകൂടെ വ്യായാമങ്ങൾ കാണിക്കുന്നു ഇനി നൂറ്റമ്പത് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എനിക്ക് തോന്നുന്നു അതെല്ലാം കൂടി ഇനി നേരിട്ട് വരുമ്പോൾ തീർക്കുക ഇല്ലേ മിക്കവാറും ഞാൻ സൈഡാകും നിങ്ങളെക്കാളും മുമ്പ് ഓക്കെ നല്ല ക്ഷീണിച്ചിന്ന് ആറ് മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് യാത്ര എത്രേ ഒന്ന് കൈക്കുഴക്ക വടി ഉപയോഗിച്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വയറിൻ്റെ എട്ട് കുനിഞ്ഞു നിവരുന്നത് ഒമ്പത് ഇരുന്നെഴുന്നേക്കുന്നത് പത്ത് നിന്നിട്ട് പോകുന്നത് ഒന്ന് ചെയ്ത് നോക്കുന്നു ആരെങ്കിലും ഒരാൾ ചെയ്യുന്നോ കണ്ടിരിക്കണം മരുന്നിന്റെ ഡോസുകൾ ഒന്ന് ഒന്ന് ഡിവൈഡ് ഇപ്പൊ രാവിലെ മാത്രം എല്ലാം കഴിക്കുന്ന ആൾക്കാർ രണ്ടു നേരം മൂന്ന് നേരം ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് വ്യായാമം ചെയ്യാ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ വ്യായാമം ചെയ്തിട്ടിരിക്കുക നാല് ദിവസം മുമ്പ് മൂത്രം പരിശോധിച്ച് നോക്കിയിട്ട് വളരെ കൂടുതലാണെങ്കിൽ കുറച്ച് ഗുളിക കൂട്ടണം പച്ചയാണെങ്കിൽ അതേ ഡോസ് കഴിച്ചോളാം എന്നിട്ട് വ്യായാമം കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി മൂത്രത്തിൽ ഇല്ല എന്ന് കാണിച്ചാൽ ഡോസ് കുറച്ചു കൊടുക്കണം മനസ്സിലായോ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് ചെയ്ത ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിക്കും അത് ണ്ടോ ഫുള്ള് വേണ്ട കൈക്കുഴ മാത്രം മനസ്സിലായോ ഇപ്പൊ വളരെ സിമ്പിൾ അല്ലേ മുട്ടുകാലുമേ കൈ വെച്ചിട്ട് ചെയ്യാം യെസ് പോരട്ടെ ഇങ്ങോട്ട് കൈ അനക്കണ്ട മുട്ടൈ മാത്രം വേറെ ഒന്നും അനക്കണ്ട ഇത് നോക്ക് മനസ്സിലായോ തെറ്റെന്താന്നുള്ളത് ഇങ്ങനെ പിടിക്ക മുട്ടൈ മാത്രം മടക്ക ഇവിടെ ഇട്ട് അനക്കണ്ട മുട്ടൈ മാത്രം മടക്കാൻ നിവർത്ത ക്ലിയർ അല്ലേ ഇവിടെ എന്താ അനക്കണത് ഇവിടെ എവിടെ പിടുത്തോ ഇവിടെ അനക്കണ്ട ഇവിടെ അനക്കണ്ട മുട്ടയെ മാത്രം അടയ്ക്കുന്ന പുറത്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണത് ഇങ്ങനെ ഓക്കെ അഞ്ചാമത്തെ കാലമുട്ട് കാലെ കൈ മുട്ടിക്ക മോളി കൊണ്ട് മുട്ടിക്ക ഓക്കെ കാലമുട്ടിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ആറും കുരിശുമേന്ന് തുടങ്ങാം കുരിശുമേന്ന് തുടങ്ങാം മുമ്പോട്ടും പുറകോട്ടും യെസ് ഓക്കെ അത് ശരിയാണ് നടുവിന് മുട്ട് മടക്കാതെ കുനിയ നിവര യെസ് ആരുടെ മുമ്പിൽ മുട്ടു നിൽക്കരുത് എട്ടാമത്തെ ചെയ്യുമ്പോ ഓക്കെ എട്ടാമത്തെ അത് ഒമ്പതാമത്തെ മുട്ട് മടക്കി ഇരുന്നേക്കാം ആ ഫുള്ള് വേണ്ട ഫുള്ള് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ മുട്ടുകാലം വേന എടുക്കതുകൊണ്ടാണ് നടുവേനയും വരും ചെയ്തു പകുതി വരെ മതി ആ പോരെ പോരട്ടാ മതി യെസ് പൊങ്ങി താഴെ മതി അല്ലേ അത് തന്നെ